പരലോകത്ത് സ്വീകാര്യമായ പുണ്യപ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ സൂചിപ്പിച്ച പോലെ സ്വർഗ കവാടങ്ങൾ എന്ന വിഷയത്തിലാണ് ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നാം ഒത്തുചേർന്ന ഈ സമയം നമുക്കറിയാം, ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലാഹു അനുഗ്രഹിച്ചെങ്കിൽ ഈ വർഷത്തെ റമദാനിൽ ജീവിക്കാൻ പോകുന്നവരാണ് നാം. റമദാനെ സ്വീകരിക്കാൻ എത്രമാത്രം നാം മാനസികമായി ഒരുങ്ങിയിട്ടുണ്ട് എന്നൊരു ആലോചന, എത്രമാത്രം സജ്ജമാണ് നാം എന്ന് ആലോചിക്കേണ്ട സമയമാണ്. നമുക്കേറെ പ്രിയപ്പെട്ട ഒരു വിരുന്നുകാരൻ, ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ നാളെ വരും എന്ന് ഇന്ന് നമുക്ക് ഒരു ഫോൺ കോൾ വന്നാൽ, ഒരു മെസ്സേജ് വന്നാൽ ഇപ്പൊ തന്നെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, എങ്ങനെയെല്ലാമാണ് അദ്ദേഹത്തെ സൽക്കരിക്കേണ്ടത്, എങ്ങനെയെല്ലാമാണ് അദ്ദേഹത്തെ സംതൃപ്തനാക്കേണ്ടത് തുടങ്ങിയുള്ള ചിന്തകൾ ഇപ്പോഴേ നമ്മൾ തുടങ്ങും. വർഷത്തിലൊരിക്കൽ അല്ലാഹു തആല നമുക്ക് തരുന്ന റമദാൻ മാസം, ഈ വർഷത്തേത് ഒരു വെളിപ്പാടകലെ വന്നു നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വളരെ കൃത്യമായ ആലോചനയും പ്ലാനിങ്ങും ഉണ്ടാകണം. ഈ റമദാൻ നമുക്ക് നഷ്ടമായി കൂടാ, പരലോകത്ത് അനുകൂലമായിട്ട് റമദാൻ ഉണ്ടാകണം. നമ്മുടെ നോമ്പുകൾ നമുക്ക് ശഫാഅത്ത് പറയണം, അതിന് പറ്റിയ രൂപത്തിൽ ഈ റമദാനെ കഴിച്ചുകൂട്ടണം എന്നുള്ള ആഗ്രഹവും അതിനുവേണ്ട പ്രവർത്തനവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തുണ്ടാകണം. അല്ലാഹു തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗകവാടങ്ങൾ, സ്വർഗകവാടങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, നമ്മുടെ ലക്ഷ്യസ്ഥാനമാണ് സ്വർഗം എന്നത് നാം മറക്കാതിരിക്കണം. ഈ ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളുമായി നാം കഴിയുന്നു. കുറെ സന്തോഷങ്ങളുണ്ടാകും, ഇടക്ക് ചില സങ്കടങ്ങളുണ്ടാകും. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ നാം ഇങ്ങനെ പോവാൻ, അങ്ങനെ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ ലോകത്ത് അങ്ങ് സ്ഥിരമായി എന്നൊന്നും ജീവിക്കുക എന്നല്ല, അതിനിവിടെ സാധ്യവുമല്ല, അതിനുള്ള സംവിധാനം ഇവിടെ ഇല്ല, ഈ ലോകത്തിന്റെ സെട്ടാവ് സംവിധാനിച്ചത് ഈ രൂപത്തിലാണ്. എന്നാൽ ഒരു മരണമില്ലാത്ത ലോകം വരാനുണ്ട്, അവസാനമില്ലാത്തൊരു ജീവിതം ഇനി വരാനുണ്ട്, അതിന്റെ മുന്നോടിയായുള്ളൊരു ജീവിതം, താൽക്കാലിക ജീവിതമാണ് ഇത്. ഈ ജീവിതം അവസാനിച്ച് മരിച്ചു പോകും, വീണ്ടും അല്ലാഹു തആല പുനരുജ്ജീവിപ്പിക്കും, പിന്നീട് മരണമില്ല. അവിടെ ആ ലോകത്ത് പിന്നെ സ്വർഗമുണ്ട് നരകമുണ്ട്. ആ സ്വർഗത്തിൽ എത്തുക എന്നതാണ് വിശ്വാസികളായ നമ്മുടെ ലക്ഷ്യം. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, കുല്ലു നഫ്സിൻ റായിഖത്തുൽ മൗത്ത് വഇന്നമ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൽ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തു ദുനിയ ഇല്ല മതാഉൽ ഗുറൂർ. കുല്ലു നഫ്സിൻ റായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം ആസ്വദിക്കും, ആരും മരിക്കാതിരിക്കില്ല. എത്ര ഉള്ളവനാണെങ്കിലും എത്ര ഇല്ലാത്തവനാണെങ്കിലും, എത്ര അറിയപ്പെടുന്നവനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും, സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവനാണെങ്കിലും അല്ലെങ്കിലും, നാട്ടിൽ അധികാരവും സ്വാധീനവും ബലവുമൊക്കെ ഉള്ളവനാണെങ്കിലും ഇല്ലെങ്കിലും,
ഏതൊരു മനുഷ്യനാണെങ്കിലും ശരി, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം ആസ്വദിക്കും, രുചിക്കും. എന്നാൽ മനുഷ്യൻ ഇവിടെ ചെയ്ത തന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഫലം ഇവിടെ പൂർണ്ണമായി നൽകപ്പെടുമോ? ഇല്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഫലം നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുന്നത് യൗമൽ ഖിയാമ പരലോകത്താണ്, ഇവിടെയല്ല. ആ പരലോകത്ത് അന്ന് നരകത്ത് നഗറ്റപ്പെട്ട് സ്വർഗത്തിലാണ് പ്രവേശിപ്പിക്കപ്പെടുന്നുവോ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു, അവൻ തീർച്ചയായും വിജയിച്ചു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ലോകത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത് അത് വഞ്ചിക്കാനുള്ള വിഭവങ്ങളാണ്, ചതിക്കാനുള്ള ചരക്കുകളാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലക്ഷ്യം അത് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ എത്തുക എന്നതാണ്. ശരി, ഈ സ്വർഗം ഇപ്പോഴുണ്ടോ? തീർച്ചയായും ഉണ്ട്. സ്വർഗവും നരകവും നേരത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് പരലോകത്ത് അല്ലാഹു സൃഷ്ടിക്കുന്നതല്ല, മറിച്ച് നേരത്തെ അത് സൃഷ്ടിക്കപ്പെട്ട രണ്ടെണ്ണമാണ് സ്വർഗവും നരകവും. ഇനി എന്തെല്ലാമാണ് അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നത്, എന്തെല്ലാമാണ് അല്ലാഹു തആല അവിടെ സജ്ജമാക്കിയത് വിശ്വാസികളായ ആളുകൾക്ക്? അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ഥുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. സൂറത്തു ഫുസ്സിലത്തിൽ കാണാം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങൾ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചവർ, അല്ലയാണ് റബ്ബ് എന്ന്, ഏത് സന്തോഷത്തിന്റെ ഘട്ടമാണെങ്കിലും ഏത് പ്രയാസകരമായ സന്ദർഭമാണെങ്കിലും ഏത് സന്ദർഭത്തിലും അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുകയും ഇസ്തഖാമു, പിന്നെ ഇസ്തിഖാമത്തോടെ നേരെ ചൊവ്വെ ജീവിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ മരണവേളയിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വന്നവരെ ആശ്വസിപ്പിക്കുമെന്ന് അല്ലാഹു തആല പറയുന്നു. എന്താണ് അവിടെ പറയുന്നത്? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. മരണമെന്ന് പറയുന്നത് ഒരു ഭീകരമായ രംഗമാണ്. ആ സമയത്ത് ഇവർക്ക് ആശ്വാസത്തിന്റെ വചനം അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കണ്ട, ഒരു ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും കൂടെ സമയമാണ്. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, വാബ്ശിറു ബിൽ ജന്നത്തിൽ ലത്തീ കുൻതും തുഅദൂൻ, നിങ്ങൾ കരാർ ചെയ്യപ്പെട്ടിട്ടുള്ള, നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസികളായ ആളുകളെ, ഇസ്തിഖാമത്തോടെ ജീവിച്ച ആളുകളെ, തങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ച ആളുകളെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് ഇവർ ഈ മലക്കുകൾ പറയുന്നുണ്ട്, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ്. എന്നിട്ട് വീണ്ടും ആ സ്വർഗത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്ന ആ സംവിധാനത്തെ കുറിച്ച് വീണ്ടും പറയാണ്, വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ, വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും, അവിടെ ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് എന്താണ് ഉള്ളത്? ഈ പറഞ്ഞ കവാടങ്ങളുള്ള ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ എന്താണ് നിങ്ങൾക്കുള്ളത്? വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും, നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന എന്തും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തും, നിങ്ങൾ എന്താണോ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതെല്ലാം, വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും, നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾക്ക് അവിടെയുണ്ട്. വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാം നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. എന്നിട്ട് അല്ലാഹ് പറയാണ്, നുസുലം മിൻ ഗഫൂരിർ റഹീം, ഇത് നിങ്ങൾക്ക് കിട്ടിയത്, ഇത് നിങ്ങൾക്ക് തരുന്നത്
നിങ്ങളുടെ യോഗ്യത കൊണ്ടാണോ, നിങ്ങളുടെ ഇസ്തിഖാമത്ത് ശരിയാണ്, അവർക്കാണത് ഉള്ളതെന്ന് പറഞ്ഞു, പക്ഷേ അതിന്റെ യോഗ്യത കൊണ്ടാണോ? അല്ലാഹു പറയാണ് നുസുലം മിൻ ഗഫൂറിർ റഹീം, റഹീമായ ഗഫൂറായ അല്ലാഹുവിന്റെ വിരുന്നായി സൽക്കാരമായിട്ടാണ് ആ തരുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾക്ക് അതുകൊണ്ട് മാത്രം നമ്മൾ അന്ന് സ്വർഗത്തിൽ പോകും എന്നൊരു ധാരണയല്ല വേണ്ടത്, അത് അതിന് സഹായകമാണ്. നമ്മുടെ വിശ്വാസം അതുള്ളവർക്കേ സ്വർഗമുള്ളൂ, ഈ പറഞ്ഞ ആ കർമ്മങ്ങൾ ഉള്ളവർക്കാണ് സ്വർഗമുള്ളത്. പക്ഷേ നമ്മൾ തിരിച്ചാലോചിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ തന്നിട്ടുണ്ട്, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ തന്നിട്ടുണ്ട്. അതിന് എത്രമാ അതിന് പകരമാകുമോ നമ്മുടെ നമസ്കാരം, നമ്മുടെ വരാതിരിക്കുന്ന നോമ്പ്, കഴിഞ്ഞുപോയ നോമ്പുകൾ എന്നൊരു ആലോചന ഉണ്ടാവുകയും കൂടുതൽ കൂടുതൽ വിനയാന്വിതരായിത്തീരുകയും ഇന്നൊരു ദിവസം നാം ഈ നേരം വരെ ശ്വസിച്ചതിന്റെ വില വേണ്ട. ഇന്ന് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഈ നേരം ഏതാനും മിനിറ്റുകളല്ലേ ആയിട്ടുള്ളൂ, ഈ നേരം നമ്മുടെ ഹൃദയം പിടിച്ചതിന്റെ വില, ഇത്രയും സമയം നമ്മുടെ ഓർമ്മശക്തി പ്രവർത്തിച്ചതിന്റെ വില, ഇത്രയും സമയം നമ്മുടെ കണ്ണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ വില, നമ്മുടെ സംസാര ശേഷിയും നമ്മുടെ കേൾവിയും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ വില, ഈ സമയത്തും ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് രക്തമെത്താനുള്ള സംവിധാനം ഓരോന്ന് ആലോചിച്ചാൽ ഇതെല്ലാം കൂടെ പകരമാകുമോ നമ്മുടെ ഇബാദത്ത്? നമുക്ക് വെറുതെ ആലോചിച്ചു നോക്കാം. ശരി, അല്ലാഹു തരുന്നത് നുസുലായിക്കൊണ്ടാണ്, സൽക്കാരമായിക്കൊണ്ടാണ്, ആതിഥ്യമായിക്കൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയണം. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വർഗത്തിൽ എന്താണ് അല്ലാഹു വിശ്വാസികൾക്ക് ഒരുക്കിയിരിക്കുന്നത് എന്ന് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ, അതായത് അല്ലാഹു പറഞ്ഞതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുക, അതാണ് ഖുദ്സിയായ ഹദീസ്. രണ്ടു തരത്തിൽ ഹദീസ് ഉണ്ട്, ഹദീസുൽ ഖുദ്സി, ഹദീസുൽ നബവി. എന്ന് പറഞ്ഞാൽ സാധാരണ ഹദീസുകളുടെ ആശയം അള്ളാഹു അറിയിച്ചു കൊടുക്കുകയും അതിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യും, ആ ആശയം പ്രവാചകന്റെ വാക്കിലൂടെ പറയും. എന്നാൽ ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയവും പദവും അള്ളാഹു നൽകുന്നതായിരിക്കും, രണ്ടും പ്രാമാണികമായി ഒരേ ലെവൽ തന്നെയാണ്. ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ, എന്താണല്ലോ പറഞ്ഞത്, ഞാൻ എന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് ഒരുക്കിയിട്ടുണ്ട്, ഞാൻ എന്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് എന്താണ് ഒരുക്കിയത്? അല്ലാഹ് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞുതരാണ് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്താണ് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ളത്? വല്ലാത്തൊരു പ്രയോഗമാണ് പ്രിയമുള്ളവരെ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ കണ്ട അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ്? പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇനി ഇന്ന് കാണാൻ യാത്ര ചെയ്യേണ്ടതില്ല, അതിന്റെ പലതിന്റെ വീഡിയോസ് അതുപോലെ തന്നെ ഫോട്ടോസ് ഒക്കെ കിട്ടാൻ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, അത് വല്ലാത്തൊരു പ്രയോഗമാണ്. ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഇതുവരെ ഒരു കാതും കേട്ടിട്ടില്ലാത്ത അനുഗ്രഹത്തിന്റെ ലോകം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ചിന്തയിലും വന്നിട്ടില്ലാത്ത അനുഗ്രഹത്തിന്റെ ലോകം. വലിയ വലിയ എഞ്ചിനീയർമാരും അതുപോലെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ കണ്ടുപിടിക്കുകയും അവർ ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുകയും വരയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളുണ്ട്. ഇന്നും ലോകത്ത് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അത്യത്ഭുതങ്ങളുണ്ട്. പക്ഷേ ഒരു മനസ്സും ചിന്തിച്ചെത്തിയിട്ടില്ലാത്ത അനുഗ്രഹത്തിന്റെ ലോകമാണ് അള്ളാഹു അവിടെ ഒരുക്കിയിട്ടുള്ളത്. അതാണ് എന്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് ഞാൻ സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായി അറിയിക്കുകയാണ്. എന്നിട്ട്
ഇത്രയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയുകയാണ്. എന്ത്? ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ഭാഗം, സൂറത്തു സജ്ദയിലെ ഈ ഭാഗം കൂടെ നിങ്ങൾ പാരായണം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്, ഫലാ തഅലമു നഫ്സു മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്ൻ, ഒരു നഫ്സിനും അറിയില്ല, ഒരാൾക്കും അറിയില്ല എന്ത് എന്താണ് അവർക്ക് പരലോകത്ത് സ്വർഗത്തിൽ രഹസ്യം ഇപ്പോ രഹസ്യമാക്കപ്പെട്ട് അന്ന് മാത്രം കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കാനും സാധിക്കുന്ന ആ അനുഗ്രഹങ്ങളെന്ന് അതവർക്ക് അറിയില്ല. ഖുർആൻ പറയുകയാണ്, ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സുൻ, ഒരു നഫ്സിനും അറിയില്ല, മാ ഉഖ്ഫിയ ലഹു, അവർക്ക് എന്താണ് അവിടെ ഗോപ്യമാക്കി വെച്ചിട്ടുള്ളത് എന്ന്. മിൻ ഖുർറത്തി അയ്ൻ, കൺകൂർമ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, കണ്ണിന് ആനന്ദമുണ്ടാക്കുന്ന കാര്യങ്ങൾ, ജസാഅം ബിമാ കാനൂ യഅമലൂൻ, എന്തിനാണ് കിട്ടുന്നത്? അവർ ചെയ്തതിന്റെ പ്രതിഫലമായി കൊണ്ട്. ശരി, അപ്പൊ ഇങ്ങനെയുള്ള ഈ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ ഒന്ന് അരക്കിട്ടുറപ്പിക്കുക, കൂട്ടത്തിൽ മനസ്സിലാക്കുക. ഭീകരമായ നരകത്തിൽ നിന്നാണ് നമുക്ക് രക്ഷപ്പെടാനുമുള്ളത്, നമ്മുടെ ലക്ഷ്യം അതാണ്. അതാണ് ഫമൻ സുഹ്സിഹ അനിൽ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആര് സ്വർഗത്തിൽ നരകത്തിൽ അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ആ മനുഷ്യർ വിജയിച്ചിരിക്കുന്നു എന്നാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ പോലും അനുഭവിക്കുന്നവന് ഏറ്റവും വലിയ ശിക്ഷയായി തോന്നിപ്പോകും, അത്രയും ഭീകരമാണ്. പ്രിയമുള്ളവനെ, ഈ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞ എന്താണ്? ഒരു മനസ്സിനും ചിന്തിച്ചെത്താൻ കഴിയാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, അല്ലെ, ആ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളാണെങ്കിൽ നരകമെന്ന് പറയുന്നത് എത്ര അതിലും വലിയ എത്ര ഭീകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തെ ശിക്ഷകളുണ്ടല്ലോ, ഇവിടുത്തെ ചൂടുണ്ടല്ലോ, ഇവിടുത്തെ അത്യതം പ്രയാസങ്ങളുണ്ട്, അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ വലുത്. ഈ ലോകത്തിന് നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ വീട്ടില് എന്തെങ്കിലും കത്തിക്കുന്ന കൂട്ടത്തില് വല്ല പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതെങ്ങാനും ഉരുകിയിട്ട് നമ്മുടെ ശരീരത്തിന് ഭാഗത്തെവിടെങ്കിലും ആയാൽ ആ വീണ ഒരു സെക്കൻഡ് കൊണ്ട് അവിടെ ആ തൊലി കൂടെ കൂട്ടത്തിൽ ഒരുകി ഒട്ടി എന്ന് പറഞ്ഞാൽ അവിടെ അത് ഒരുകി ഒട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ പൊളിച്ച പിന്നെ മുറിവായിട്ടാ വരുന്നത്. ഈ ലോകത്തെ ചെറിയ തീയിന്റെ സ്ഥിതിയാണതെങ്കിൽ അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ, കുടുംബസമേതം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെ പറ്റി റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞത്, അവന്റെ കാൽപാദത്തിൽ നരകത്തിലെ തീക്കനൽ വെക്കുമെന്നാണ്. അത് വെച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരമാസകലം ഹത്ത ദിമാഗ് തലച്ചോറ് വരെ തിളക്കുമെന്നാണ്. ഈ ചൂട് ഇവിടെ അത്ര ചൂടാണ്, അതിന്റെ ഇടക്കിന് മരിച്ചു പോകും, പക്ഷെ അള്ളാഹു അവിടെ മരണമെന്ന സംവിധാനം വെച്ചിട്ടില്ല, അത് ഒഴിവാക്കി, അവിടെ ആ സംവിധാനം ഇല്ല. അത്രയും ശക്തമായ ചൂട്, ഈ നരക ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പറയും, അള്ളാഹുവേ, നരകത്തിൽ ഏറ്റവും ചെറിയ ചൂടാണ് എനിക്കുള്ളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തിനാണ് ഏറ്റവും ഭീകരമായത് ഏറ്റവും വലുത് തന്നത് എന്ന് ഇവന് തോന്നുകയാണ്, അതാണ് ഏറ്റവും വലുതെന്ന്. അതുകൊണ്ട് ആ നരകത്തിൽ രക്ഷപ്പെട്ട് ഈ പറഞ്ഞ സ്വർഗത്തിലാണ് നമുക്ക് എത്തേണ്ടത്. ശരി, ആ സ്വർഗത്തിന് വാതിലുകളുണ്ട്, നമ്മുടെ വിഷയം ഇന്നതാണ്. ആ സ്വർഗത്തിന് കവാടങ്ങളുണ്ട്, കവാടങ്ങളുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടുമൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ വാതിലുകൾ, അവയുടെ വീതിയും വലിപ്പവും, അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ, ചില വിശദാംശങ്ങൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. അതില് അത് പല റിപ്പോർട്ടുകൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. അതിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലം പറയുകയാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു ദീർഘമായ ഹദീസിന്റെ ബാക്കിയാണ്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹ് അവൻ തന്നെയാണ് സത്യം. ഇന്നമാ ബൈനൽ ബിസ്റഐനി മിൻ മസാരിഇൽ ജന്ന ലകമാ ബൈന മക്ക വഹജർ ഔ കമാ ബൈന മക്ക വബുസ്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ സ്വർഗത്തിന്റെ വാതിലുകൾ, അത് അതിന്റെ രണ്ട് പൊളികൾ, രണ്ട് വാതിലിന്റെ പൊളി ഉണ്ടല്ലോ, നമ്മളെ പൊളി കരുതരുത്, നമ്മളെ പള്ളിക്കത്തെ നമ്മളെ വീട്ടിലത്തെ പൊളി കരുതരുത്, സ്വർഗമാണ്, സ്വർഗമാണ് വാതിൽ എന്ന് പറയുമ്പോൾ നമ്മക്ക് വാതിലാരും ബന്ധം കാണാം. നമ്മളെ വീട്ടിലെ വാതിൽ ചിന്തിക്കരുത്, നമ്മളെ പള്ളിക്കലെ വാതിൽ ചിന്തിക്കരുത്, നമ്മൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ വീട് ഏതാണോ ആ വീട്ടിന്റെ വാതിലും ചിന്തിക്കരുത്, നമ്മൾ കണ്ട ഏറ്റവും നല്ല ഡോർ ഏതാണോ ചിന്തിക്കരുത്,
അങ്ങോട്ട് പോണം. അള്ളാഹു ആലം, നമുക്കറിയില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിലക്ക് ചില സംഗതികള് അള്ളാഹു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നുകൊണ്ട് മാത്രം അത് നമ്മൾ മനസ്സിലാക്കുക. ശരി, അവയുടെ പൊള്ളികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലഖമ ബൈന മക്ക വ ഹജർ. മക്ക ഹജർ രണ്ട് പ്രദേശം, മക്കയും പിന്നെ കുറെ ദൂരെയുള്ള അപ്പുറത്തുള്ള ഹജർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം, ഇവക്കിടയിൽ അല്ലെങ്കിൽ ഔഖമ ബൈന മക്ക വ ബുസ്ര, മക്കും ബുസ്രക്കും ഇടയിൽ ഉള്ള അത്രയും വിശാലത എന്ന് പറഞ്ഞുകൊണ്ട് വിശാലമായ സ്ഥലങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരാശയം, ആ നിലക്ക് പറഞ്ഞൊരാശയം. ഏതായിരുന്നാലും അങ്ങനെ വീതിയുള്ള ആ ഒരു അത്രയും വലിയ ഗ്യാപ്പാണ് ഉള്ളത് എന്ന് നാം മനസ്സിലാക്കുക. ബാക്കി അതിന്റെ വിശദാംശങ്ങൾ അല്ലാഹു ആലം, മനസ്സിലാക്കണം. ശരി, ഇനി ഈ വാതിലുകൾ തുറക്കപ്പെടുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ചില പരാമർശങ്ങളുണ്ട്. അതായത് സൂറത്തു സുമറിൽ അല്ലാഹു തആല പറയുന്നൊരു ഭാഗമുണ്ട്, വിശ്വാസികളായ ആളുകൾ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും. വസീഖ അല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ. വസീഖ അല്ലദീന തഖൗ, തഖ്വ പാലിച്ച മുത്തഖീങ്ങളായ ആളുകൾ നയിക്കപ്പെടും. ഇത്തഖൗ റബ്ബഹും, തങ്ങൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ, ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും. സുമറ, കൂട്ടം കൂട്ടമായി, ഓരോ സംഘം സംഘം സംഘമായിട്ടാണ് സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നത്. അങ്ങനെ ഹത്താ ഇദാ ജാഊഹ വഫുതിഹത് അബ്വാബുഹ, അവരതിന്റെ അരികിൽ എത്തുമ്പോൾ അത് തുറക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. ഇതേ സൂറത്തിൽ തന്നെ സുമറിൽ തന്നെ നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ അവർ വരുന്നു പറഞ്ഞിട്ട് ഫുതിഹത് അബ്വാബുഹ, വരുമ്പോൾ തുറക്കും സ്വർഗോ. അവർ വരുമ്പോ ഫുതിഹത് അബ്വാബുഹ, അവരെങ്ങനെ വരുന്നത്? തുറക്കപ്പെട്ട അവസ്ഥയിലാണ്. ആ ഡോർ നേരത്തെ അവർക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്, അവരെ ആനയിക്കാൻ, അവരെ സ്വീകരിക്കാൻ അത് തുറന്നിട്ടിട്ടുണ്ട്. അത് വല്ലാത്ത സ്വീകരണത്തിന്റെ ശൈലിയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ട്, ഇതാ വിടത്തി വിടത്തി എന്ന് പറയുമ്പോ, നമ്മുടെ വീട്ടിന് മുന്നിലെത്തി, വഴി അറിയാത്ത ആളാണെങ്കിൽ, ഒരു ഗസ്റ്റ് ആണ്, വഴി അറിയാത്ത ആളാണ്, ആളിങ്ങനെ വിളിച്ച് വിളിച്ച് ഇങ്ങനെ വന്ന് അവിടെത്തി വിടത്തി എന്ന് പറയുമ്പോ, നമ്മളയാൾ വന്ന് ടല്ലല്ലോ ഡോറ് തുറക്കുക, അതിൽ വരുമ്പോ തന്നെ നമ്മൾ ഡോറൊക്കെ തുറന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ കാത്തിരിക്കുന്ന അവസ്ഥ. അതേമാതിരി തൊല്ലം ചെയ്യല്ല, സ്വർഗത്തിലേക്ക് മുത്തഖീങ്ങൾ കടന്നു ചെല്ലുമ്പോൾ എത്തുമ്പോൾ, എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ടി ഡോർ തുറന്നിട്ടിട്ടുണ്ടാവും. അതാണ് വഫുതിഹത് അബ്വാബുഹ. അപ്പൊ ഡോറുണ്ട് സ്വർഗത്തിന്, വാതിലുകളുണ്ട്, ആ വാതിലുകൾ തുറക്കപ്പെടും. എന്നിട്ട് വഖാല ലഹും ഖസനതുഹ, ആ സ്വർഗത്തിന്റെ പാറാവുകാർ ഇവരോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, തിബത്തും, നിങ്ങൾ നന്മ ചെയ്തിരിക്കുന്നു, നല്ല അവസ്ഥയിലായിരിക്കുന്നു. ഫദ്ഖുലുഹ ഖാലിദീൻ, അതുകൊണ്ട് നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, ഖാലിദീൻ, നിത്യവാസികളായിക്കൊണ്ട്. ഓർക്കുക, സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ഒരു മനുഷ്യന് പിന്നെ അതിന് പുറത്തിറങ്ങേണ്ടി വരില്ല. എങ്ങനെ? സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാൾക്ക് പിന്നെ ഇത് പുറത്തു പോകേണ്ടി വരില്ല. എന്നാൽ നരകത്തിൽ പ്രവേശിച്ച എല്ലാ ആളുകളും നരകത്തിൽ ശാശ്വതരല്ല. പിന്നെയോ, വിശ്വാസമുണ്ട്, വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്, മാനുഷികമായ പല പിഴവുകളും വന്നുപോയിട്ടുണ്ട്. ആ പിഴവുകൾ അല്ലാഹു പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ ആ മനുഷ്യന്റെ പിഴവുകൾക്കുള്ള, തെറ്റുകൾക്കുള്ള ശിക്ഷയുടെ കാലാവധി കഴിയുന്നതുവരെ അയാൾ നരകത്തിൽ കഴിയണം. അത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്തുണ്ട്? സ്വർഗത്തിലേക്ക് പ്രവേശമുണ്ട്. എന്നാൽ വിശ്വാസം ശരിയല്ലെങ്കിൽ, ശിർക്കുള്ള വിശ്വാസമാണെങ്കിൽ, ശിർക്കോടെയാണ് മരിച്ചു പോയതെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല, നരകത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്നഹു മൻ യുശ്രിക് ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുന്നാർ വമാലിദ്ദാലിമീന മിൻ അൻസാർ. അല്ല പറയുന്നുണ്ട്, അല്ലാഹു ആരെങ്കിലും ശിർക്ക് ചെയ്യുന്നവെങ്കിൽ അമ്മനുഷ്യന് അല്ല സ്വർഗം ഹറാമാക്കും. പിന്നെ വന്ന സങ്കേതം അന്നാർ, നരകമാണ്. അപ്പോ ശിർക്കോടെ ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അയാൾക്കൊരിക്കലും സ്വർഗപ്രവേശം സാധ്യമല്ല.
ശാശ്വതമായി നരകമാണ്. ഇവിടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളോട് പറയുന്നത് അവർക്ക് നരകത്തിന്റെ സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളോട് അതിന്റെ പാറാവുകാരായ മലക്കുകൾ പറയുന്നത് നിങ്ങൾ അതിൽ നിത്യവാസികളായി കൊണ്ട് കഴിയൂ, ആ നിലക്ക് പ്രവേശിച്ചോളൂ എന്നാണ്. അപ്പൊ ഈ സമയത്ത് ഇവര് പറയുന്നുണ്ട്, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന ഈ അനുഗ്രഹത്തിന് സ്തുതിയും അൽഹംദുലില്ലാഹി അല്ലദീ സദഖന വഅദഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മുത്തഖിങ്ങളായ ആളുകളുടെ പ്രതികരണവും സൂറത്തു സുമറിൽ കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ഇവിടെ അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെ വാതിലുകൾ ഉണ്ട് എന്നും അത് വിശ്വാസികൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോഴേക്ക് അങ്ങനെ എത്തുമ്പോഴേക്ക് തുറക്കപ്പെട്ടിട്ടുണ്ടാകും എന്നാണ്. അവരെ സ്വീകരിക്കാൻ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കും. സൂറത്തു സോദിൽ ഇതേപോലെ തന്നെ ഒരു പരാമർശമുണ്ട്. ഈ ഖുർആനെ സംബന്ധിച്ച് ഉത്ബോധനം എന്ന് പറഞ്ഞിട്ട് മുത്തഖീങ്ങളായ ആളുകൾക്ക് നല്ല പര്യവസാനമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് നല്ല മടക്കമുണ്ട് എന്ന് പറഞ്ഞിട്ട് ജന്നാത്തി അദ്നിൻ മുഫത്തഹതല്ലഹുൽ അബ്വാബ് അവിടെയും പറഞ്ഞു. ആ നിത്യവാസത്തിന്റെ സുഖലോലപതയുടെ ആ സ്വർഗം എങ്ങനെയായിരിക്കും എന്നുണ്ടാവുക, മുഫത്തഹതല്ലഹുൽ അബ്വാബ് വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെട്ട അവസ്ഥയിൽ. അപ്പൊ വാതിലുണ്ടെന്നും വിശ്വാസികൾ അവിടെ എത്തുമ്പോഴേക്കത് തുറക്കപ്പെടും എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കുക. ഇനിയും ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഞാൻ ആയത്തുകൾ എല്ലാം കൂടെ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ, അതുപോലെ അല്ലാഹുമായുള്ള കരാറ് പാലിക്കുന്ന ആളുകൾ, അല്ലാഹു കൽപ്പിച്ചതൊക്കെ പാലിക്കുന്ന ബന്ധങ്ങൾ ചെറുക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ അല്ലാഹുവിന് മാർഗത്തിൽ ക്ഷമിക്കുന്ന ആളുകൾ, നമസ്കരിക്കുന്ന ആളുകൾ എന്നിങ്ങനെ പറഞ്ഞ് അവരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ആയിട്ട് പറയാണ്. ഉലാഇക ലഹും ഉഖബദ്ദാർ എന്ന് പറഞ്ഞിട്ട് പറയാണ് ജന്നാതു അദ്ൻ, ഈ പറഞ്ഞ സുഖലോലപതയുടെ സ്വർഗം. യദ്ഖുലൂനഹ അവരതിൽ പ്രവേശിക്കും. വമൻ സലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം വ ദുർരിയാതിഹിം അവരതിൽ പ്രവേശിക്കുമെന്ന് മാത്രമല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത അവരുടെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ ഇവരൊക്കെ ആ സ്വർഗത്തിൽ അവരെ കൂടെ ഉണ്ടാവും. പക്ഷെ അല്ലാഹു വെച്ചൊരു ഡിമാൻഡ് ഉണ്ട്, വമൻ സലഹ, ഒരാൾ പ്രവേശിക്കണം. വാപ്പ സ്വർഗത്തുണ്ടാണോ, ഭാര്യ സ്വർഗത്തുണ്ടാണോ, സ്ത്രീയാണെങ്കിൽ ഭർത്താവ് സ്വർഗത്തുണ്ടാണോ, മക്കൾ സ്വർഗത്തുണ്ടാണോ, ഉണ്ടാണെങ്കിൽ എന്ത് വേണം, വമൻ സലഹ, ഈ ആളും സ്വാലിഹായിരിക്കണം, സ്വാലിഹത്തായിരിക്കണം. ശരി, അങ്ങനെ ഉണ്ടാകും. സ്വാലിഹീങ്ങളാണോ എങ്കിൽ അവർക്ക് കുടുംബസമേതം ആ സ്വർഗത്തിലെത്താം. എന്നിട്ട് പറയാണ് അല്ലാഹു വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ വാതിൽ നിന്നും മലക്കുകൾ അവരുടെ അരികിലേക്ക് പ്രവേശിക്കുമെന്ന്. അപ്പൊ അവിടെ നിന്നുണ്ട് സ്വർഗത്തിന് വാതിലുകൾ ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യം. അപ്പോ ഈ രീതിയിൽ അല്ലാഹു തആല പറയാണ്. ഇനി എത്ര വാതിലുണ്ട് എന്നുള്ളതാണ്. 8 വാതിലുകൾ, അത് വ്യക്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ എണ്ണം എത്ര എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ, ചിലത് ഹദീസുകൾ കൃത്യമായി വന്നിട്ടുണ്ട്, ചിലത് കൃത്യമായി വന്നിട്ടില്ല, ചില സൂചനകൾ അതിനനുസരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ. എന്തായാലും 8 വാതിലുകൾ സ്വർഗത്തിനുണ്ട്. നോക്ക്, നമ്മൾ റസൂൽ ദാസലും പറയാണ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ ഖാല ആരെങ്കിലും പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, എന്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനില്ല, അവനല്ലാതെ അവനെ വേറൊരു പങ്കുകാര് ആരുമില്ല എന്ന് ഒരാൾ പ്രഖ്യാപിക്കും. അല്ലാഹു മാത്രമാണ് ഏക ആരാധ്യൻ എന്നൊരാൾ പ്രഖ്യാപിക്കും. വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. വഅന്ന ഈസാ അബ്ദുല്ലാഹ് വബ്നു അമതിഹി വകലിമതുഹു അൽഖാഹ ഇലാ മർയമ വറൂഹും മിൻഹു. അതേപോലെ തന്നെ വഅന്ന ഈസാ അലൈഹി സ്വലാത്തു വസലാം അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ അടിമയുടെ പുത്രനാണ്. അതുപോലെ തന്നെ വകലിമതുഹു അല്ലാഹുവിന്റെ കലിമത്താണ്, അൽഖാഹ ഇലാ മറിയം വറൂഹും മിൻഹു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്
അതുപോലെ സ്വർഗം സത്യമാണ്, സഹോദരങ്ങളെ നമസ്കാരം. ഈ ക്ലാസ്സിന് ശേഷമായിരിക്കും എന്ന് സംഘാടകർ അറിയിച്ചു. അപ്പോ അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന്, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ ദാസിയുടെ പുത്രനാണ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കരീമത്ത് റൂഹ് ഒക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, ഇതൊക്കെ ഒരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിൽ ഇഷ്ടമുള്ളതിലൂടെ അവന് പ്രവേശിക്കാൻ സാധ്യമാകും. അപ്പൊ ഇവിടെ വാതിലുണ്ട് എന്ന് വന്നു, പിന്നെ എണ്ണ എത്ര? എട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ എട്ടെണ്ണമാണ്. അപ്പൊ യഥാർത്ഥ വിശ്വാസിയായ മനുഷ്യൻ ഇങ്ങനെ പ്രവേശിക്കാൻ സാധ്യമാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇനി ഇതിന്റെ പേരുകൾ ഏതൊക്കെയാണ്? ഇപ്പൊ സ്വർഗത്തിന്റെ വാതിലിന്റെ പേര് നമുക്ക് അറിയണ കുറെ പേരുണ്ട് അല്ലെ, എട്ടെണ്ണമാണുള്ളത്. അപ്പൊ അതില് ഒന്ന് ബാബു അസ്വലാത്ത്. പേര് കേട്ടാ തന്നെ അറിയാം അതാർക്കാ, നിസ്കരിച്ച ആൾക്കാർക്കുള്ള വാതിലാണ് നിസ്കാരത്തിന്റെ പേരുള്ള. ബാബുൽ ജിഹാദ്, ജിഹാദിന്റെ വാതില്. ബാബു സ്വദഖ, സ്വദഖ എന്ന് പറഞ്ഞാൽ സക്കാത്ത്, സ്വദഖ എല്ലാം വന്നു, കാരണം സ്വദഖ എന്നതും സക്കാത്തിന് പ്രയോഗിക്കും. അതുപോലെ ബാബുർ റയ്യാൻ, അവർ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്. ബാബു സിയാം എന്നും അതിന് പറയും, എന്നാല് നോമ്പിന്റെ വാതില്. ഓക്കെ, പിന്നെ മറ്റൊന്ന് അൽ ബാബുൽ ഐമൻ, വലത് വാതിലിന് അൽ ബാബുൽ ഐമൻ. പിന്നെ ബാബുൽ വാലിദ് എന്ന് പറഞ്ഞൊരു വാതിൽ, പിതാവിന്റെ, പിതാവ് അല്ലെ മാതാവ് എന്നർത്ഥത്തിലാണ് പിതാവ്. മറ്റൊന്ന് ബാബുൽ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന പേരിലൊരു വാതില്. ബാബുൽ ദിക്ർ എന്നും ചില പണ്ഡിതന്മാർ എന്നുമുണ്ട്. പിന്നെ ബാബുൽ ഹജ്ജ്, അത് വ്യക്തമായൊരു സൂചന
ഹദീസുകളിലെങ്കിലും ആ നിലയ്ക്ക് ചില ഹദീസുകളിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ ചില വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ചില ഹദീസുകളുടെ സൂചന എടുത്തു വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ആ നിലയ്ക്ക് വിശദീകരിക്കുന്നുണ്ട്. ഇതിന്റെ പുറമെ വേറെയും ചില പേരുകൾ ഇന്നതാവാം ഒരു പക്ഷേ എന്ന് വ്യക്തമായി വന്നിട്ടില്ലാത്തതിന്റെ ചില പേരുകൾ പണ്ഡിതന്മാർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബാബു ദിക്കർ എന്ന പേരില്, ബാബു തൗബ എന്നുള്ള പേരില് ഒക്കെയുള്ള ചില പരാമർശങ്ങളുണ്ട്. ബാബുൽ കാലിമീൻ അൽ ഖൈൽ വൽ ആഫീൻ അനിന്നാസ്, ഈ ജനങ്ങൾക്ക് മാപ്പ് നൽകുന്ന, വിദ്വേഷവും ദേഷ്യവും ഒക്കെ ഉണ്ടാകുമ്പോൾ കടിച്ചമർത്തുന്ന, പിടിച്ചു നിർത്തുന്ന, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്ന ആ പേരിലുള്ളൊരു വാതിൽ, ഇങ്ങനെയൊക്കെയുള്ള ആണ് അറിയപ്പെടുന്നത്, വാതിലുകൾ അറിയപ്പെടുന്നു. ഇതില് മൊത്തത്തിൽ എടുക്കേണ്ട എന്താണ്, ഇതിലൂടെ പ്രവേശിക്കാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടാക്കുക എന്നുള്ള മനസ്സിലായല്ലോ. ഇനിയിപ്പോ ഇതിന് പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുള്ള വിഷയമാറ്റം ഞാൻ ഇവിടെ പറയില്ല, അതല്ല ഇവിടെ ഉദ്ദേശം. അത് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്ന ആളുകൾക്കുള്ള ഭാഗമാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ പ്രവേശിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല കാര്യങ്ങൾ ചെലവഴിക്കുന്ന ആളുകൾ, നല്ലത് ചെയ്യുന്ന ആളുകൾ, നൂദിയ മിൻ അബ്വാബിൽ ജന്ന, അവർ സ്വർഗത്തിന്റെ വാതിലുകളിലൂടെ വിളിക്കപ്പെടും. അപ്പൊ ഒന്നിൽ കൂടുതലുള്ള ആളുകളൊക്കെ ഉണ്ടോ, കൂടുതൽ അതിന്റെ ആളായിട്ടുള്ള അങ്ങനത്തെ ആൾക്കാർ അതിലൂടെ വിളിക്കപ്പെടും. എങ്ങനെ വിളിക്കപ്പെടുക, നിസ്കാരത്തിന്റെ ആളാണെങ്കിൽ എന്ത് ചെയ്യും, സ്വലാത്തിന്റെ വാതിലൂടെ വിളിക്കപ്പെടും. അപ്പൊ നിസ്കരിക്കാത്തവരത്തെ വേറെ വാതിലൂടെ വിളിക്കപ്പെടും എന്ന് കരുതണ്ട, അത് ബേസിക്കായ കാര്യമാണ്. മനസ്സിലേ, ആ അപ്പൊ ബാബു സ്വലാത്തിന് കയറിയില്ലെങ്കിലും അപ്പുറത്ത് കൂടെ ഇല്ലെങ്കിൽ കയറാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക, അത് ബേസാണ്. മനസ്സിലല്ലോ, ഇത് ആ രംഗത്ത് കൂടുതൽ, ഈ ഫർള് മാത്രമല്ലല്ലോ, ഫർള് മാത്രമല്ല ആ സ്വലാത്ത്, മറിച്ച് സുന്നത്തായ നമസ്കാരങ്ങളുണ്ട്. അപ്പൊ ആ രംഗത്ത് നന്നായി ശ്രദ്ധ കേന്ദ്രീകരിച്ച ആളാണ്. ഫർള് ബേസിക് ആണ്, എല്ലാവർക്കുമാണ്, അടിസ്ഥാനമാണ്, ഇല്ലാത്തവരെ പറ്റി ഇവിടെ ചർച്ചയില്ല, അതില്ലാത്തവരെ ഇവിടെ ചർച്ചയില്ല. അപ്പൊ ഈ നിലയ്ക്ക് അതിൽ പ്രത്യേകമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ഫർദും അതിന്റെ പുറമെ സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് അങ്ങനെ അള്ളാഹുവിനേക്ക് അടുത്ത ആ രംഗത്തുള്ള ആളാണെങ്കിൽ അയാൾ സ്വലാത്തിന്റെ നമസ്കാരത്തിന്റെ വാതിലൂടെ വിളിക്കപ്പെടും. അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്, സ്വലാത്തിന്റെ കാര്യം ഓരോന്ന് പറഞ്ഞു പോവാന്നല്ലേ, അധികം സമയം നീട്ടി പോണല്ലോ. സ്വലാത്ത്, സ്വലാത്തിന്റെ ആളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫർള് ചെയ്തു, പുറമെ സുന്നത്തായ ഉള്ള നമസ്കാരം, ഇല്ലാത്ത അല്ലട്ടോ. ഇപ്പൊ ഷേബാ പതിനഞ്ചിന് പ്രത്യേക നമസ്കാരം നമ്മുടെ നാട്ടിൽ ചില ആളൊക്കെ വലിയ റാഹത്തിൽ നടക്കുകയാണ്, എന്താ അന്ന് രാത്രി ഇത്ര ചെയ്തു, റജബ് 25 രാത്രി പ്രത്യേകം നിസ്കരിച്ചു, അപ്പൊ അതിൽ വലിയ രാഹത്തിൽ നാട്ടിൽ കുറെ ആൾക്കാർ നടക്കണം, അത് ചെയ്തു, പഠിച്ചവരെ കബൂലാക്കണേ എന്നൊക്കെ പറഞ്ഞു ദ്വാരം നടക്കേണ്ട കുറെ മനുഷ്യന്മാര്, വിദഗ്ധാണ്, പച്ചയായ വിദഗ്ധാണ്. എത്രത്തോളം വെച്ചാല് ഷാഫി മദ്ഹബിലെ ഇവര് വലിയ വലിയ ആൾക്കാരായി കാണുന്ന പണ്ഡിതന്മാർ വരെ ഇതിന് അസുലില്ലാന്നും ചില റിപ്പോർട്ടുകൾ വന്നത് സഹീഹല്ല, തെളിവിന്റെ പ്രമാണത്തിന് പറ്റൂല എന്ന് പറഞ്ഞ സാധനമാണ്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇല്ല, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കൂടെ ആയി നോക്കുമ്പോ കണ്ടു ബറാത്തുരാവെന്ന് കണ്ടു പറഞ്ഞിട്ട് എന്തെല്ലാം പൊലിപ്പ് തുങ്ങൽ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. ശരി, ഞാൻ പറയുന്നത് ഉള്ളതാണ്, ഉള്ളത് ചെയ്യാം. മാത്രമല്ല ഫർള് നമസ്കാരത്തിന്റെ തന്നെ സ്ഥിതി നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മള് നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞെന്താ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വഹാബത്തോട് ചോദിച്ചു, അല്ല ഒരാളുടെ വീടിന്റെ മുന്നിലൂടെ ഒരു നല്ല പുഴ നിറഞ്ഞൊഴുകുന്ന പുഴ, ആ പുഴയിൽ അയാൾ അഞ്ചു നേരം അതിൽ മുങ്ങി കുളിക്കുകയാണ്, ഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈ, ഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈ, അയാളുടെ ശരീരത്തിൽ വല്ല സമ്പത്ത്, വല്ല മാലിന്യവും അവശേഷിക്കുമോ. സ്വഹാബത്തിന് റസൂലുള്ളാഹി ചോദിക്കുകയാണ് അയാളുടെ ശരീരത്തിൽ വല്ല മാലിന്യവും വല്ല ചളിയും അവശേഷിക്കും, അഞ്ചു നേരം അയാളെ മുങ്ങി കുളിക്കുകയാണ്. സ്വഹാബത്ത് പറയില്ല റസൂലേ, ഉണ്ടാവില്ല. എങ്ങനെ, ഇതുപോലെയാണ് അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുന്നവന്റെ ശരീരത്തിൽ അഴുക്ക് അവന്റെ മനസ്സിൽ അഴുക്ക് അവശേഷിക്കില്ല, അവന്റെ അടുത്ത് തിന്മ ബാക്കിയാവൂല. എന്തേ, ആ പുഴയിൽ കുളിച്ചപ്പോൾ
അയാളുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ ആ വെള്ളം കഴുകിക്കളഞ്ഞതുപോലെ ഈ മനുഷ്യന്റെ പാപങ്ങളെ നിസ്കാരം കഴുകിക്കളയും. ശരിയല്ലേ? എത്ര വട്ടം ഇസ്തിഗ്ഫാർ എന്ന നിസ്കാരം നടത്തുന്നുണ്ട്? തുടങ്ങുമ്പോ തന്നെ എന്താ അങ്ങനെ തുടങ്ങുക നമ്മള്? അള്ളാഹുവേ, എന്റെ തെറ്റുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് നീ എന്നെ അകറ്റി നിർത്തണേ, എനിക്കും എന്റെ തിന്മകൾക്കും ഇടയിൽ അകലമുണ്ടാക്കണേ എന്ന്. കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിൽ നീ അകലമുണ്ടാക്കിയില്ലേ? ഇതുപോലെ അള്ളാഹുവേ, എനിക്കും എന്റെ പാപങ്ങൾക്കും ഇടയിൽ നീ അകലമുണ്ടാക്കണേ എന്നാണ് നമ്മൾ ആ പ്രാർത്ഥിച്ചത്. റുക്കുവയിലുണ്ട് ഇസ്തിഗ്ഫാർ, സുജൂദിലുണ്ട് ഇസ്തിഗ്ഫാർ, രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിലുണ്ട് ഇസ്തിഗ്ഫാർ. അതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. ഇനി അവസാനം തഹിയാത്തിരിക്കുമ്പോ സ്വലാത്ത് കഴിഞ്ഞാൽ പിന്നെ ധാരാളം ഇസ്തിഗ്ഫാറുകളുണ്ട്. സലാം വീട്ടിൽ കഴിഞ്ഞാലും അസ്തഗ്ഫിർ എന്ന് പറയുന്നുണ്ട്. ഈ മനുഷ്യന്റെ ശരീരത്തിൽ അല്ല, ഈ മനുഷ്യന്റെ മനസ്സിൽ പിന്നെ അഴുക്കുണ്ടാകുമോ? പാപങ്ങൾ അവശേഷിക്കുമോ? അവശേഷിക്കാൻ പറ്റുമോ? നമ്മൾ ആരംഭിച്ചു, എന്തെങ്കിലും ഒരു പുതുജീവൻ നമുക്കുണ്ടായോ? ഒരു ഉന്മേഷം അനുസ്കരിച്ച് എന്നാണോ? ഇനിയിപ്പോ വിശ്വാസിക്കാണ്ട് അള്ളാഹു കഴിഞ്ഞിട്ടാണോ അങ്ങനെ അങ്ങനെയാണോ? അതല്ല, അതൊരു റീചാർജിങ് ആകുന്നുണ്ടോ? ഒരു ബൂസ്റ്റിംഗ് ആകുന്നുണ്ടോ? ഇത് നമ്മൾ ആലോചിക്കേണ്ടത്. ഈമാനികമായ ഒരു ബൂസ്റ്റിംഗ്, ഒരു ശക്തിപ്പെടുത്തൽ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകണം, ഉണ്ടാകണം. സത്യത്തിൽ ആ ഈമാൻ ഒന്ന് 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 പുതുക്കാനും ഒന്ന് റീചാർജ് ചെയ്യാനും ഒക്കെയല്ലേ അള്ളാഹു സംവിധാനം വെച്ചത്? ഡെയിലി 5 തവണ. നമ്മളിപ്പോ ഒരു വഴിക്ക് രാവിലെ ഇറങ്ങണം, രാവിലെ പോകണം എന്നുള്ളതൊക്കെ നമ്മളെന്ത് തീരുമാനിച്ചു? നാളെ രാവിലെ ഇറങ്ങണം, മൊബൈല് പോകണം. മൊബൈൽ കഴിഞ്ഞാല് അല്ലെ, എന്ത് പറഞ്ഞാലും മൊബൈല് മറക്കാൻ പറ്റൂല, അത്യാവശ്യ സാധനമാണ്. അവയെ നമ്മൾ എന്ത് ചെയ്ത്, സുബേസ്കരിക്കുന്ന സമയം, സുബേസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ കുത്തിച്ച് റെഡിയാക്കി. അങ്ങനെ നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോ എന്താണ്, ആ നേരമൊക്കെ ആകുമ്പോൾ ഫുള്ളാവും, ഇറങ്ങണം. കുത്തിയൊക്കെ 5% ചാർജ്. അങ്ങനെ പോവാണ്, ആ ഫോൺ എടുത്താറുണ്ട്, കുത്തി നോക്കുമ്പോൾ 4% അടക്കണം. 5% ഉണ്ടായിരുന്നു, ഇപ്പൊ എത്ര ഉള്ളത്? 4%. എന്ത്, നമ്മൾ ഫുള്ളായിട്ടുള്ള പ്രതീക്ഷയിലാണ് എടുത്തത്. സംഭവം എന്താ, കുത്തിച്ചു സ്വിച്ച് ഇട്ടില്ല, സ്വിച്ച് ഇട്ടിട്ടില്ല. ഈ നിലക്കല്ലേ പലപ്പോഴും നിസ്കാരം, നിസ്കാരം നടക്കുന്നു. ആ കുത്തിച്ചിക്കണ് നിസ്കാരം, കുത്തിച്ചിക്കണ് സ്വിച്ച് ഇട്ടില്ല. ബാബു സ്വലാത്തിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടണം യഥാർത്ഥ നിസ്കാരക്കാരൻ അല്ലേ? അപ്പൊ അത് നമ്മൾ ഉറപ്പുവരുത്തുക. ആ നമസ്കാരം അള്ളാഹുവിലേക്ക് സ്വീകാര്യമാകണം. ഒരു നിസ്കാരം കഴിഞ്ഞ് നമുക്ക് മാറ്റണ്ടാണ്. ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുൻകർ എന്ന് പറഞ്ഞില്ലേ? തീർച്ചയായും നമസ്കാരം മ്ലേച്ഛമായ മോശമായ കാര്യങ്ങൾ തടയുമെന്ന് പറഞ്ഞില്ലേ? വിരോധിക്കുമെന്ന് പറഞ്ഞില്ലേ? ഇത് മനസ്സ് ടച്ചില്ലാതെ, സ്വിച്ച് ഇടാതെ എങ്ങനെ തടയാ? അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാം, മനസ്സറിഞ്ഞുകൊണ്ടാകണം അത്. അല്ലെങ്കിൽ അത് കേവലം ഒരു ചടങ്ങായി അവശേഷിക്കും. ബാബു സ്വലാത്താണ് സ്വർഗത്തിലൊരു വാതിലിൽ. അതിലൂടെ വിളിക്കപ്പെടുന്നത് നിസ്കാരക്കാരായ ആളുകൾ, യഥാർത്ഥ നിസ്കാരക്കാർ. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഇത് മാത്രമല്ല. അപ്പൊ ഫർള് നിസ്കാരം അങ്ങനെ, ഫർള് നിസ്കാരം അങ്ങനെ, സുന്നത്തായ നമസ്കാരങ്ങൾ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യാൻ നമ്മള്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, റമദാൻ വരെയാണ്. റമദാൻ വന്നാൽ തറാവീഹ് അല്ല സജീവാവും, അൽഹംദുലില്ലാ, നല്ല കാര്യം. കാരണം റമദാനാണ്, ആ രാത്രി നമസ്കാരത്തിന് പ്രത്യേകതയുണ്ട്. നിസ്കാരം പഴയതാണ്, റമദാനിൽ പ്രത്യേകമുള്ള നിസ്കാരമല്ല ഏത്, ശ്രദ്ധിക്ക, റമദാനിൽ പ്രത്യേകം ആയുള്ള നിസ്കാരമല്ല ഏത്, തറാവീഹ് നിസ്കാരം. ആ പേര് പ്രത്യേകമായുള്ള പേരാണ്. എന്നാൽ റമദാനിൽ ആ നിസ്കാരത്തിന് പ്രത്യേകതയുണ്ട്, ഫലലേറെയുണ്ട്. അതാണ് മൻ ഖാമ റമദാന ഈമാന വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് റസൂൽ സല്ലം പറഞ്ഞത്. റമദാനിൽ അതിന് പ്രത്യേകതയുണ്ട്. ശരി, പക്ഷേ ചില ആളുകളെങ്കിലും കഴിഞ്ഞ റമദാൻ അത് അവസാനിച്ച് ശവ്വാൽ മാസപ്പിറവി ആയതോട് കൂടി നിർത്തിവെച്ചതാണ്. ഇതുവരെ ലഞ്ഞു തുടങ്ങും എന്ന്, നോമ്പ് തുടങ്ങുമ്പോ അത് അതിനെ കുറ്റപ്പെടുത്തല്ല, ഏത് അത്ര അത് ചെയ്യണ്ടല്ല, ഇതല്ലാഹു അതല്ലാഹു കബൂൽ ചെയ്യട്ടെ. പക്ഷെ അത് മതിയോ? അത് നമ്മൾ ആലോചിക്കണ്ടേ? ഈ ബാബു സ്വലാത്തിനോട് വിളിക്കപ്പെടണ്ടേ? അത് മതിയോ? നമുക്കറിയാം റക്അത്തിന്റെ എണ്ണം, ഇവിടെ നമ്മൾ ഈ സദസ്സിൽ വിശദീകരിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇഷാന്റെ ശേഷമുള്ള സുന്നത്ത് കഴിഞ്ഞ് സുബ്ഹിന് മുമ്പ് അതിന്റെ ഇടയിൽ നിസ്കരിച്ച മാക്സിമം എണ്ണം 11 മാക്സിമം എണ്ണം 11 സുഹൈബത്തിന് മാർഗവുമാണ്. അതല്ലാതെ വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ദുർബലമാണ്, ഒന്നുപോലും സഹിഹില്ല. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ ഒരു സംവാദം നടന്നിരുന്നു. അന്ന് തറാവീഹിന്റെ റക്അത്തിന് എണ്ണാണ് വിഷയത്ര. അപ്പൊ നമ്മുടെ മുജാഹിദ് പക്ഷത്തിന് കുറെ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ഹദീസുകൾ, തറാവീഹിന്റെ എണ്ണം 11 എന്ന് പറയുന്ന രണ്ട് ഹദീസ് ഉദ്ധരിച്ചു. മറ്റേ ഭാഗത്ത് നിന്ന് ഒരു 10-20 റിപ്പോർട്ട് ഒക്കെ ദുർബലമാണ്. ഒരേ സാധനം വ്യത്യസ്ത റൂട്ടിൽ വന്നൊക്കെ ദുർബലമാണ്. അവർ മൂലിയര് സാധാരണക്കാരെ കബളിപ്പിക്കാൻ വേണ്ടി ചോദിച്ചത്രേ, ഞങ്ങൾ 20 ദഈഫായ ഹദീസ് പറഞ്ഞപ്പോ രണ്ട് സഹീഹാബങ്ങൾ പറഞ്ഞില്ലേ? ഖൗമി 20-2 തമ്മിലുള്ള യുദ്ധം, അല്ലാഹു അക്ബർ. നമ്മ മറ്റേ 20 ദഈഫാണ്, ഇത് രണ്ട് നല്ല 10.5 മാറ്റ സാധനമാണ്. കാരണം ഇവർക്ക് തന്നെ ബോധ്യമില്ല. ഞാൻ പറയുന്നത് അതിന്റെ എണ്ണപ്പെടെ പറഞ്ഞ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 11 മാക്സിമം. പക്ഷെ ആ 11 അത് തന്നെ നമ്മള് അന്ന് റമദാൻ അവസാനിപ്പിച്ചാണ്. പക്ഷെ എല്ലാരും പറ്റില്ല പറഞ്ഞോ, എത്രയോ ആൾക്കാർ നിർവഹിക്കുന്നവരുണ്ട്, തഹജ്ജുദായി നിർവഹിക്കുന്നവരുണ്ട്, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇടക്ക് സൂചിപ്പിക്കുകയാണ്, ഈ നിസ്കാരം റമദാനിലുണ്ട് അല്ലാത്തപ്പോഴുണ്ട്. പക്ഷെ വ്യത്യസ്തങ്ങളായ സന്ദർഭ സാഹചര്യങ്ങൾ കൊണ്ട് പേരിൽ ചെറിയ വ്യത്യാസമുണ്ട്. നിസ്കാരം ഒന്ന് തന്നെയാണ്. നമ്മളിപ്പോ ഈ അരി സാദാ ചോറെന്താ, അരി കഞ്ഞ അരിണ്ട്, അരി നെയ്ച്ചോറ്, ബിരിയാണി, കബ്സ, മന്തി, പിന്നെന്താ ബുഖാരി, മുസ്ലിം പിന്നെ ബുഖാരി, ഇങ്ങനെ കുറെ സാധനം അല്ലെ, ഇങ്ങനെ കുറെ സാധനമല്ലോ. ഇതൊക്കെ സാധനം എന്താ, അരി. അരിക്ക് വ്യത്യാസം ഉണ്ടാവാം, സംഗതിയാണ്. ഞാൻ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങള് പത്തിരി, ദോശ, വെള്ളപ്പം, നൂൽപുട്ട്, അവിടെയൊക്കെ എന്താ അരി 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 അരി. പേരിൽ വ്യത്യാസം ഉണ്ടായി. സംഗീത നിസ്കാരമൊക്കെ ഒന്നാണ്. റമദാൻ സ്പെഷ്യൽ നിസ്കാരമല്ല, നേരത്തെയുള്ള നിസ്കാരമാണ്. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നത്, കൈഫ കാനത്തു സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമദാന, റമദാനിൽ റസൂലുള്ളാഹി സ്വലം നിസ്കാരം എങ്ങനെയായിരുന്നു? മറുപടി എന്താ, മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅത്തൻ. 11 റസൂലുള്ളാഹി സ്വലം റമദാനിലോ അല്ലാത്തപ്പോഴോ വർദ്ധിപ്പിച്ചിരുന്നില്ല. എന്താ കാരണം? റമദാനിൽ നിസ്കാരമുണ്ട്, അല്ലാത്തപ്പോഴുണ്ട്. എന്നാൽ റമദാനിൽ പ്രത്യേക പുണ്യമുണ്ട്, അത് തർക്കമില്ല. പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്, ഫലുണ്ട്, ഒരു തർക്കവും ഇല്ല. ശരി, ഈ നിസ്കാരം റമദാനിൽ കൂടുതൽ സമയമെടുത്ത് വിശ്രമിച്ചുകൊണ്ട് ചെയ്യുമ്പോ തറാവീഹ് വിശ്രമങ്ങൾ എന്നുള്ള പേരേന് വന്നു. അത് പിൽക്കാലത്തുണ്ടായ പേരാണ്. പൊതുവെ രാത്രി നിർവഹിക്കുന്നതുകൊണ്ട് ഖിയാമുൽ ലൈൽ എന്ന് പറയും. റമദാനിൽ ഖിയാമു റമദാൻ എന്ന് പറയും. സംഗതിക്കൊന്നു തന്നെയാണ്. ഒരു ഉറക്കുറങ്ങിയിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിനെന്ത് പറയും? തഹജ്ജുദ് എന്ന് പറയും. തഹജ്ജുദ് എന്നാണെങ്കിൽ എന്ത് വേണം? ഉറക്ക നിർബന്ധം. ഉറങ്ങിയിട്ടും എണീറ്റ് സുബ്ഹിന് മുമ്പ് തന്നെ എണീറ്റ് നിസ്കരിക്കണം, അപ്പോഴേ തഹജ്ജുദ് ആവും. അവസാനം ഒറ്റയാക്കിയാണ് നിർവഹിക്കേണ്ടത്, അതുകൊണ്ട് അതിന് വിത്തർ എന്ന് പറയും. ഇതാണ് സംഗതി ഒന്നാണ്, മനസ്സിലായല്ലോ. ശരി, ഞാൻ പറയുന്നത് നമ്മൾ ഈ സ്വലാത്തിന്റെ ബാബിനോട് വിളിക്കപ്പെടാം. അപ്പൊ ഈ നിസ്കാരത്തിൽ ഒന്നും കൂടെ ശ്രദ്ധ ചെലുത്തുക. തീരെ ഇല്ലാത്തവർ, ഇപ്പൊ ഇഷാവും കഴിഞ്ഞിട്ട് പിന്നെ സുബ്ഹി നിസ്കാരമുള്ളൂ, അങ്ങനത്തെ ആൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ നാളെ മുതൽ തുടങ്ങാം. റമദാൻ വരാൻ കാത്തുക്കണ്ട. നാളല്ല, ഇന്ന് രാത്രി മുതലായിക്കോട്ടെ, ഇന്ന് നാളെ കാക്കണം. ഇന്ന് രാത്രി ഇല്ലാത്തവരോട്ടോ. അത് നിർവഹിക്കുമ്പോ മാക്സിമം 11, അത്ര കഴിയൂലേ. എന്നാലും 9, അത്ര കഴിയില്ലേ. എന്നാ 7, അതും കഴിയില്ല. എന്നാ 5, ഇങ്ങനൊക്കെ ഒറ്റാക്കി ചെയ്യണം. 4, 6, 8 ഇങ്ങനെ നിർത്തരുത് കേട്ടോ. ഇത്രാക്ക മനസ്സിലോ. ശരി, പറഞ്ഞത് ബാബു സ്വലാ നിസ്കാരത്തിന്റെ ഫമൻ കാന മിൻ അഹ്ലി സ്വലാ ദുഅയ മിൻ ബാബി സ്വലാ, ബാബു സ്വലാത്തിലൂടെ വിളിക്കപ്പെടും. ഇനി വമൻ ഖാൻ അടുത്തത്, വമൻ ഓരോ പറഞ്ഞ നീണ്ടുപോകും. വമൻ കാന മിൻ അഹ്ലി ജിഹാദ്, ജിഹാദിന്റെ ആളാണെങ്കിൽ, അത് ചെയ്ത ആളാണെങ്കിൽ ജിഹാദിന്റെ പേരിലൊരു ഡോറുണ്ട്, അതിലൂടെ വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാല് ജിഹാദ് പറഞ്ഞാൽ കേൾക്കുമ്പോൾ പല ആൾക്കാർക്ക് ബേജാറാണ്, നേരെ സായുധ സംഘടന എന്നാണ്. ജിഹാദ് എന്ന് പറഞ്ഞാല് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആ ഒരു യുദ്ധം എന്നുള്ള അർത്ഥത്തിലും വരും. അത് മാത്രല്ല, നമുക്ക് എല്ലാവർക്കും ജിഹാദ് ഉണ്ട്. അതേതാ ജിഹാദ്? യുദ്ധമല്ല, വാളെടുത്ത് വെട്ടലല്ല, തോക്കെടുത്ത് വെക്കലല്ല, പിന്നെന്താണ്? അല്ലാത്ത കുറെ ജിഹാദ് ഉണ്ട്.
ജിഹാദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു ഉദ്ദേശ കാര്യം അത് നേടാൻ വേണ്ടി റിസ്ക് എടുക്കലാണ് ജിഹാദ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ കാലത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു യുദ്ധം നടക്കുന്നു. ആ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഒരാളോട് ഒരു സഹാബിയോട് വിശ്വാസം ചോദിക്കുന്നുണ്ട്, അല്ല പിന്നെ നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ, അവർ വാർദ്ധക്യത്തിലാണ് വിശ്വാസക്കാരെ, അവർ ജീവിച്ചിരിപ്പുണ്ടോ, എന്താ സ്ഥിതി എന്ന് വെച്ചു. ഉണ്ടെന്ന് എങ്കിൽ നീ തിരിച്ചു പോകണം, അവരുടെ വിഷയത്തിൽ നീ ജിഹാദ് ചെയ്യണം. അവിടെ യുദ്ധമാണോ, വാളുണ്ടോ, തോക്കുണ്ടോ, ബോംബുണ്ടോ, ഇല്ല. അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുക, അത് ജിഹാദാണ്, അത് റിസ്ക് എടുക്കലാണ്, അത് പ്രയാസം സഹിക്കലാണ്, അത് ചെയ്യൂ എന്നാണ്. ഒരാള് നല്ല ഉറക്കുണ്ട്, സുബൈക്ക് നല്ല ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട്, നല്ല ക്ഷീണം ഉണ്ടായെന്ന് ഉറങ്ങി, സുബൈന്റെ നേരായി, അലാറക്കുണ്ട്, എടുക്കുന്നുണ്ട്, അതങ്ങട്ട് ഓഫാക്കിയിട്ട് പിന്നെ തുടരല്ല, അവിടെ തന്റെ ഉറക്കിനെ മാറ്റിവെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പോവുക, അത് ജിഹാദാണ്, അത് ജിഹാദാണ്. അപ്പൊ അങ്ങനെയുള്ള സമരം, അങ്ങനെയുള്ള ത്യാഗം, ഇതാണ് സത്യത്തിൽ ജിഹാദ്. നേരത്തെ പറഞ്ഞത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സങ്കല്പത്തിന് അത് വരും. എന്നാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള ജിഹാദ് അത് വാളെടുത്ത് വെട്ടലല്ല, ബോംബിടലല്ല, ആയുധമേന്തലല്ല, മറിച്ച് നമ്മോട് തന്നെയുള്ള ജിഹാദ് ഉണ്ട്. അതെന്താ, അതെന്താ, ഈ പറഞ്ഞ പോലെ നിസ്കരിക്കണം. പക്ഷെ ആ നിസ്കരിക്കാൻ പോവാൻ എന്ത് ചെയ്യുന്നു, ആകപ്പാടെ ഉറക്കുണ്ട്, ക്ഷീണുണ്ട്, പ്രയാസമുണ്ട്, വകവെക്കാതെ അള്ളാഹുക്കും വേണ്ടി അത് സമർപ്പിക്കുക. ശരി, അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇനി നോമ്പുകാരനാണെങ്കിൽ അപ്പൊ നോമ്പില്ലാത്ത സ്വർഗത്ത് പോവോ? അതായത് അത് നോമ്പുകാർക്ക് മാത്രമുള്ള പ്രത്യേക ഡോറാണ്. ചിലപ്പോൾ നോമ്പ് ഒരുക്കാൻ തീരെ കഴിയാത്ത ആളാണെങ്കിലോ, നോമ്പ് ബാധകമില്ലാത്ത ആളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ആളാണെങ്കിലോ, അയാളുടെ കാരണം കൊണ്ടല്ല, പക്ഷെ അയാൾക്ക് സ്വർഗപ്രവേശം ഉണ്ടാകാം, ഉണ്ടാവും, ബാക്കി റെഡിയാണ്. നോമ്പ് നോൽക്കാൻ പറ്റാത്ത കഴിയാത്ത ആളാണെങ്കിൽ അയാൾ നോമ്പ് ഒരുക്കില്ലല്ലോ, പക്ഷെ അയാൾക്ക് ഈ ഡോറിലൂടെ പോകാൻ കഴിയില്ല. ഇതായിരിക്കും മാത്രമുള്ളതാണ്, നോമ്പുകാർക്ക് മാത്രമുള്ള ഡോറാണ് റയ്യാൻ. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നലിൽ ജന്നത്തി ബാബൻ, സ്വർഗത്തിനൊരു വാതിലുണ്ട്, ഈ എട്ടണത്തിൽ ഒന്നിന്റെ പേര് യുഖാലു ലഹു റയ്യാൻ, അർ-റയ്യാൻ എന്നാണ് അതിന്റെ പേര്. യുഖാലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വിളിച്ചു ചോദിക്കപ്പെടും, ഐനസ് സ്വാഇമൂൻ, നോമ്പുകാരെവിടെ. അപ്പൊ നോമ്പുകാരെവിടെ എന്നുള്ള അനൗൺസ്മെന്റ് ഉണ്ടാവുമ്പോ നോമ്പോറ്റ ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ വരികയാണ്. ഫഇദാ ദഖല ആഖിറുഹും, അവരിൽ അവസാനത്തെ ആൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ആ വാതില് അടക്കപ്പെടും. അതിന് വിശദാംശങ്ങൾ കാണാം. ആ ഡോറിലൂടെ ഒരാൾ പ്രവേശിച്ചാൽ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്ന, പിന്നെ ആ മനുഷ്യന് ദാഹമുണ്ടാകില്ല. ആരാണ് ഈ മനുഷ്യൻ? ദാഹം സഹിച്ച് നോമ്പ് തോറ്റ മനുഷ്യൻ. നോക്കണേ, ദാഹം സഹിച്ച് നോമ്പ് തോറ്റ മനുഷ്യൻ, വിശപ്പ് സഹിച്ച് നോമ്പ് തോറ്റ മനുഷ്യൻ, ക്ഷീണങ്ങൾ സഹിച്ച് നോമ്പ് തോറ്റ ആ മനുഷ്യൻ, ആ മനുഷ്യൻ അവിടെ നിന്ന് കയറുമ്പോ ഒരു വെള്ളം കുടിക്കുമെന്നും പിന്നീട് ആ മനുഷ്യന് ദാഹമുണ്ടാകില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവൻ കാന മിൻ അഹ്ലിൽ അഹ്ലി സിയാം, നോമ്പുകാരനാണെങ്കിൽ, ദുഅയ മിൻ ബാബി റയ്യാൻ, റയ്യാൻ എന്ന വാതിലൂടെയാണ് ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നത്. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നോമ്പ് ഞാൻ കൂടുതൽ സൂചിപ്പിക്കുകയാണ്. നോമ്പുമായി ബന്ധപ്പെട്ട് പക്ഷെ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇനി അടുത്ത വെള്ളിയാഴ്ച നമ്മൾ കേട്ട് കേൾക്കാനൊക്കെ ഉണ്ടാവും. എന്നാൽ ഞാൻ ഒന്ന് രണ്ട് സംഗതികൾ പറയാം. നോമ്പ്, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര വട്ടം നോമ്പ് വന്നോയി, നമ്മുടെ വയസ്സിനനുസരിച്ച് വന്നോയി അല്ലേ, നമ്മുടെ ആയുസ്സിനനുസരിച്ച് വന്നോയി. ഇനിയിപ്പോ എത്ര വരും? അതേപോലെ തന്നെ വയസ്സിനനുസരിച്ച് വരും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ നോമ്പിന് ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യന്മാരും ഈ കൊല്ലം നോമ്പിന് ഇല്ല. ഇങ്ങനെ ഓർത്തു നോക്കിയാണ് ഇത്ര മനുഷ്യന്മാര് അല്ലേ. ഇനിയിപ്പോ ഇഞ്ഞൊരാഴ്ച ഉണ്ട്, ഇന്നുള്ള ആൾക്കാർ അടുത്ത വെള്ളി അടുത്ത പിന്നെ ഈ ഈ റമദാൻ ആകുമ്പോഴേക്ക് എന്താണ് നോമ്പിനുണ്ടാവും? കുറെ ആൾക്കാർ മരിക്കാണ്ടാവൂല്ലേ, നമ്മളാരെങ്കിലും ആ ലിസ്റ്റിൽ ഉണ്ടോ നമുക്ക് അറിയാവോ? ഇല്ല. നാളെ പത്രത്താലുണ്ടല്ലേ മരിച്ച മനുഷ്യന്മാരെ വിവരങ്ങൾ, മറ്റന്നാളുണ്ടാവില്ലേ, അതിനെ പറ്റിയൊന്നും ഉണ്ടാവില്ലേ,
നോമ്പിന് തലേന്ന് വരെ ഉണ്ടാവില്ലേ, ഒന്നാമത്തെ നോമ്പിന് ഉണ്ടാവില്ലേ, രണ്ടാമത്തെ നോമ്പിന് ഇങ്ങനെ ഉണ്ടാവില്ലേ. അപ്പോ കഴിഞ്ഞ കൊല്ലം കുറേ മനുഷ്യന്മാർക്ക് അവസാനത്തെ നോമ്പായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ റമദാൻ കുറേ മനുഷ്യന്മാർക്ക് അവസാനത്തെ നോമ്പായി. നമ്മളെ കുടുംബത്തിലെ തന്നെ പല മനുഷ്യന്മാർക്കും അല്ലെ കഴിഞ്ഞ കൊല്ലത്തെ ഒന്നും വേണം. ഇങ്ങനെ ആലോചിച്ചാൽ മതി, കഴിഞ്ഞ റമദാന് ശേഷം നമ്മൾ എത്ര മയ്യത്ത് നിസ്കാരം നടത്തി. നിസ്കാരം നടത്തി വരുമ്പോൾ ലേശം എണ്ണം കുറേ സാധ്യതയുണ്ട്. കൊറോണ തുടക്കത്തില് കൊറോണ ആയത് എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി, അവർക്കൊക്കെ അവസാനത്ത് അവരുടെ റമദാനിലെ അവസാന അവരുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരുന്നു കഴിഞ്ഞ റമദാന്. ഇനി നമ്മുടേത് ഏതാ അവസാനത്ത് നമുക്ക് അറിയില്ല. നമ്മളിപ്പം നമ്മൾ മരിച്ചാൽ കഴിഞ്ഞ റമദാൻ നമ്മൾ അവസാന റമദാനാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഞാൻ നോമ്പിന്റെ സാഹചര്യം ആയതുകൊണ്ട് സന്ദർഭം ആയതുകൊണ്ട് ഒന്ന് രണ്ടോ വാക്ക് ഞാൻ പറയണ്ടിട്ട് ഞാൻ ഈ ഡോറിലേക്ക് തന്നെ വരട്ടോ. എന്താണെന്നറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ കുറിച്ച് പറഞ്ഞത്, നോമ്പുകാർക്ക് അല്ല പറഞ്ഞത്, റസൂലുള്ളാഹി പറഞ്ഞ സ്വർഗന്റെ പ്രതിഫലമാണ് ആണല്ലോ. സ്വർഗമുണ്ട്, റയ്യാൻ എന്ന വാതിലൂടെ സ്വർഗപ്രവേശം ഉണ്ട്, റയ്യാൻ എന്ന വാതിലൂടെ അവർക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയുന്ന. പ്രിയമുള്ളവരെ, ഈ സ്വർഗം നമുക്ക് കിട്ടാൻ അല്ല ഒരുക്കിയൊരവസരമാണ്. അതുകൊണ്ട് തന്നെ ഈ റമദാന്റെ പകലുകളിൽ പ്രയാസപ്പെട്ട് നോമ്പ് നോക്കുമ്പോൾ, ഇപ്പൊ നമുക്കറിയാം നല്ല ശക്തമായ വേനലിലേക്ക് നമ്മൾ പോവാണ്. അതിന് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ഇന്നലെ കേട്ട് പലയിടത്തും ഇങ്ങനെ മഴ കുറച്ച് ദിവസമായിട്ട് മഴ ഇങ്ങനെ കിട്ടുന്നുണ്ട്, അതിന് ആശ്വാസമുണ്ട്. എന്താവുമെന്ന് നമുക്കറിയില്ല, എന്നാലും നമ്മുടെ കണക്ക് ഇങ്ങനെ കൂട്ടുമ്പോൾ ശരിക്കും നല്ല ശക്തമായ വേനല്, ശക്തമായ ചൂട്, അതിന് സാധ്യത ഉള്ള സമയമാണ്. അപ്പൊ ഈ വേനലിന്റെ ചൂടില് വിയർത്തിങ്ങനെ ഒലിക്കുന്ന നേരത്തെ, തൊണ്ടങ്ങനെ വരളുന്ന നേരത്തെ നമ്മൾ ചിന്തിക്കരുത്, പടച്ചറബ എന്തിനാണ് ഇങ്ങനെ ഒരു ആരാധന നീ വെച്ചത് എന്ന് ചിന്തിക്കരുതേ. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെത്താൻ എന്നോട് സ്നേഹമുള്ള എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ചത് എന്ന് തന്നെ മനസ്സിലാക്കണം. നാം സ്വർഗത്തിലെത്താൻ എന്തേ, ഇവിടെ അല്പം ദാഹം സഹിച്ചാൽ, ഇവിടെ അല്പം ക്ഷീണം സഹിച്ചാൽ, ഇവിടെ അല്പം വിശപ്പ് സഹിച്ചാൽ, പിന്നൊരു വിശപ്പില്ലാത്ത, ഒരു പ്രയാസമില്ലാത്ത, ക്ഷീണമില്ലാത്ത ആ സ്വർഗലോകത്തെത്താൻ കഴിയും. അത് കേവലം ഒരു പറഞ്ഞു പൂതിയെപ്പിക്കലല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഹാളിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണെങ്കിൽ, ഞാൻ ഇവിടെ ഉണ്ട് എന്നത്, നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ എന്നെയും എന്നെയും കാണിക്കേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ ഉറപ്പാണെങ്കിൽ, ഇതിലും വലിയ ഉറപ്പാണ്, ഇതിലും വലിയ ഉറപ്പാണ് ആ സ്വർഗമുണ്ട് എന്ന് അത്രയും വ്യക്തമായ, സ്പഷ്ടമായ, കൃത്യമായ തെളിവുകൾ വെച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ സ്വർഗത്തിൽ എനിക്കെത്തണം, അതിനാണ് എന്റെ റബ്ബ് ഇത് വെച്ചത് എന്ന കൃത്യമായ ബോധമുണ്ടാകണം, കൃത്യമായ ബോധം. അതിനാൽ ആ സ്വർഗത്തിലെത്താൻ പിന്നെയോ നരകത്തിൽ രക്ഷപ്പെടണം. റസൂലുള്ളാഹി സ്വലം പറഞ്ഞിട്ടുണ്ട്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരൊറ്റ നോമ്പ് നോറ്റാൽ, ഒരു നോമ്പ്, അത് റമദാനാണെന്നോ സുന്നത്തും ഒന്നും പറഞ്ഞു, ഒരു നോമ്പ് ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ നോറ്റോ എങ്കിൽ, ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ, 70 വർഷക്കാലത്തെ യാത്രാ ദൂരം അല്ലാഹു നരകത്ത് ഒരൊറ്റ നോമ്പ് കൊണ്ട് അവൻ അകറ്റും. നമ്മൾ എത്ര നോമ്പ് പറ്റൂല്ലേ, പറന്നും സുന്നത്തൊക്കെ ആയിട്ട് ഒരു നോമ്പുകൊണ്ട് 70 വർഷത്തെ അകലം നരകത്ത്. നമ്മൾ എത്ര അകലായിരിക്കും, അകലാണോ നരകത്ത് രക്ഷപ്പെട്ടുണ്ടാവല്ലേ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹു തആല റമദാനിലെ ഓരോ രാത്രിയിലും കുറേ മനുഷ്യന്മാരെ, അല്ലാഹു ഓരോ രാത്രിയിലും കുറേ മനുഷ്യന്മാരെ നരകത്ത് നിന്ന് ഇങ്ങനെ മോചിപ്പിക്കും. ഓരോ രാത്രി റമദാന്റെ ഓരോ രാത്രിയിലും, അതെല്ലാ റമദാനിലെ എല്ലാ ദിവസവും ഉണ്ടാവുന്നു. ഏതെങ്കിലും ഒന്ന് പെട്ടിട്ടേ കഴിച്ചില്ലേ, ഇത്ര റമദാനുകളും ആയുസിനും വയസ്സിനനുസരിച്ച് കഴിഞ്ഞു പോകുന്നു. അതിൽ ഏതെങ്കിലും ഒരു റമദാനില് നം നരകത്ത് മോചിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി, രക്ഷപ്പെട്ടില്ല നമ്മള്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ ഇതിപ്പോഴേ ഒരുങ്ങ, വീടൊക്കെ അല്ലേ, വീടൊക്കെ റെഡി ആയിട്ടുണ്ടാവും, ഒരുക്കിയിട്ടുണ്ടാവും. എന്താണ് പൊടി, നേരത്തെ പറഞ്ഞ കുറെ സാധനം ഉണ്ടാക്കാനുള്ള ഇപ്പം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോമ്പറക്ക് ഉണ്ടാക്കുക, പത്തിരി ഇന്നെന്താ പത്തിരി, നാളെ നാളെ വരെ പത്തിരി, മറ്റന്നാൾ വരെ പത്തിരി ആക്കുക, ഇങ്ങനെ കുറച്ച് ദിവസം പത്തിരി,
അപ്പൊ ബോറടിക്കും. അപ്പൊ എന്താക്കണം? ഒന്ന് മാറ്റി പിടിക്കണം അല്ലേ, അല്ലേ, ഒന്ന് ബിരിയാണി ആക്കി. അതൊക്കെ ഇതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്ക് ചിലവൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് 10 ദിവസം നമുക്ക് ആകെ 30 ദിവസം വെച്ചോളി. ഒരഞ്ചീസം എന്താക്കുക, 10 രൂപ ആക്കാം, ഒരഞ്ചീസം എന്താക്കുക, ബിരിയാണി ആക്കുക, 5 ദിവസം നെയ്ച്ചോറാക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ 30 പൈസ പെർ ഡേ ഉണ്ടാവും. ഇതൊക്കെ റെഡിയാണ്, അതിലുള്ള പൊടി, പിന്നെ പിന്നെ അതേപോലെ തന്നെ മുളക് പൊടി, മറ്റേ സാധനം മഞ്ഞളിങ്ങ, ഇതൊക്കെ സാധനമൊക്കെ റെഡിയായി ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങാൻ റെഡിയായി നിൽക്കണുണ്ടാവും. നമ്മളെ മനസ്സത്ര റെഡിയായി, ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞു, നോമ്പറക്കണ്ടേ, ഇതൊക്കെ വേണം. പക്ഷെ പറയുന്നത് എത്ര മനസ്സ് റെഡിയായിട്ടുണ്ടെന്നല്ല. അതുപോലെ ഈ നനച്ചുളി എന്നുണ്ടല്ലേ, ഈ വാർത്തൊക്കെ ഉണ്ടായി മുമ്പൊക്കെ ഉണ്ടായി. ഓരോ കുറവ് ഞാൻ അങ്ങനെ അറിയും, നനക്കാതെ ഇങ്ങനെ കുളിക്കലേന്ന്. അന്നൊരു പേരേ കാരണം, കാരണം കുളിക്കൽ പേരിട്ട കാരണം നനച്ചുളി, കുളി നനയാതെ കുളിയോ, അതിന് കുളിയാണ്, എന്ത് കുളിയ. ശരി, അങ്ങനെയൊക്കെ ആയി, ഒക്കെ വീടൊക്കെ തോത്തി തുടച്ച് റെഡിയാക്കി അല്ലേ, ഒക്കെ പലയിടത്തൊക്കെ റെഡിയായി ഉണ്ടാവും. ശരി, ഞാൻ പറയുന്നത് ഇങ്ങനൊക്കെ റെഡി, മനസ്സ് അത്ര റെഡി ആയിട്ടുണ്ടെന്നല്ല. ഓർക്കുക, ഈ റമദാൻ അങ്ങ് കഴിഞ്ഞു പോയാൽ, ഒരു മാസം എന്ന് പറഞ്ഞാല് ഒരാഴ്ച ഇങ്ങനെ കഴിഞ്ഞു പോകും അല്ലേ, അവിടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ല എന്തപ്പോ നേടിയത്, എന്താ നേടിയെന്ന് ആലോചിക്കും. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാകണമെങ്കിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്യണം, ഇപ്പോഴേ നമ്മൾ ഒരുങ്ങണം, ഇന്നതൊക്കെ എനിക്ക് നേടണം, അതിനെ എനിക്ക് സാധ്യമാകുന്ന വഴികൾ ഞാൻ കണ്ടെത്തും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം റമദാൻ മുതലാക്കാൻ പ്രിയമുള്ളവരെ നാം ശ്രദ്ധിക്കണം. ഈ നോമ്പുറപ്പിക്കൽ ഉണ്ടല്ലോ, അതിന് കൂടുതൽ പറയാണ്, നിനക്ക് വരാം. നോമ്പുറപ്പിക്കുക എന്നത് വലിയ കൂലിയുള്ള കാര്യമാണ്, ചെറുതല്ല. റസൂലുള്ളാഹി പറയുന്നത് മൻ ഫത്വറ സ്വായിമൻ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പുറപ്പിച്ചാൽ, ഒരു നോമ്പുകാരനാണ് ആരാട്ടെ, അയാൾ പൈസക്കാരനാണോ പാവപ്പെട്ടവനാണോ ഒന്നും നോട്ടാലോ, ഒരു നോമ്പൊറ്റ ആളാണോ അയാൾ നോമ്പുറപ്പിച്ചാല്, ഇവിടൊക്കെ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള പള്ളിയാണ്, പിന്നെ ഇവിടെ ആ സംവിധാനം ഉണ്ടാവും, ജാക്കൂല അല്ലേ, നോമ്പുറപ്പിക്കുന്ന സംവിധാനം ഉണ്ടാവും. അതിന് പിന്നെ നമ്മളിത് കൂലി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം. അതിങ്ങനെ വന്നിട്ട് നമ്മളുടെ പിരിവ് നല്ല നോമ്പുറപ്പിക്കൽ നിങ്ങളിത് തരും, എന്താണ് എങ്ങനെ സംവിധാനം നിങ്ങൾ സഹകരിക്കേണ്ടത് ചോദിച്ചിട്ട് നമ്മളെ കാക്കൊക്കെ വരുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് ഫില്ലായിരിക്കണം അപ്പോളെ, അത് മത്സരം, ആരോഗ്യപരമായ മത്സരം ഉണ്ടാണോ. അപ്പൊ നീ അങ്ങനെ ചോദിക്കുമ്പോ ഇതിനെ കൊടുക്കാ, എന്താ വെച്ചാൽ പോയി അതുവരെ കൊടുത്താൽ എന്തായാലും പതിനേറിയോ. റസൂലുള്ളാഹി പറഞ്ഞത് അങ്ങനെ ഒരാള് നോമ്പുറപ്പിച്ചാലെ, ആ നോമ്പുറന്ന ആളുണ്ടല്ലേ, നമ്മളെ ചെലവിൽ നോമ്പുറന്ന ആള്, ആ ആൾക്ക് ഉള്ള നോമ്പിന്റെ കൂലി എത്രയാണോ അതേ കൂലി കുറയാതെ ഇയാൾക്ക് ഉണ്ടാവും. അയാൾക്ക് കുറയോ ഇല്ല, അതേ കൂലി ഇയാൾക്കുണ്ടാവും. അപ്പൊ നമ്മള് 30 പൈസം കിട്ടിയാൽ 30 നോമ്പ് പറ്റും. ഒരു 30 ആള് നോമ്പ് അർപ്പിച്ചില്ലെങ്കിലോ 2 മാസം നോമ്പിന് കൂലിയായി. ഇത് ഭയങ്കര സംഭവമാണ്, അത് നമ്മൾ അങ്ങനെ ആലോചിച്ചു നോക്കി. ഇനി നമ്മളെ വീട്ടിലൊക്കെ ചിലപ്പോ ഉണ്ടാവും, അപ്പം പിന്നെ പെൺകുട്ടികളെ കല്യാണമൊക്കെ കഴിഞ്ഞ ഈ കഴിഞ്ഞ റമദാന് ശേഷം കല്യാണം കഴിഞ്ഞവരുണ്ടാവും അല്ലേ, കുട്ടികളെ കെട്ടിച്ചു, ഇനിയിപ്പോ ഓലെ ഫസ്റ്റ് നോമ്പാണ്, ഇപ്പൊ എന്തുണ്ടാവും, നോമ്പ് അർപ്പിക്കലുണ്ടാവും. നോമ്പുറപ്പിക്കലിന്റെ പ്രചോദനം എന്താ, ഈ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ റമദാനാണ്, വിളിക്കാഞ്ഞാൽ മരോ എന്താ കരുതുക, മരോന്റെ അമ്മ അമ്മയമ്മ എന്താ കരുതുക, നമ്മുടെ കുട്ടിന്റെ അമ്മയമ്മയെ എന്താ കരുതുക, ഓലെ വീട്ടുകാരെന്താ കരുതുക, അതുകൊണ്ട് വിളിക്ക. ഞാൻക്ക് വിളിക്കുമ്പോ അയൽവാസിന്റെ ആളെ വിളിച്ചു, അപ്പനെ വിളിക്കാൻ ഞാൻ മോശമല്ലേ, അവന് വിളിച്ചു ഇതിനൊക്കെ കൂലിട്ടോ, കിട്ടൂലോ, അതിന് കിട്ടൂല. നമ്മൾ ഉദ്ദേശം അങ്ങനെയാണ് മോശം എന്ന് കരുതിയത്, അത് റെഡി ഉണ്ടാവും, മോശം കരുതൂല, വലിയ സാറത് കരുതിണ്ടാവും, പക്ഷെ കൂലിട്ടൂല. ഏതായാലും നോമ്പുറപ്പിക്കണ്ടേ, ആ നെയ്യത്തെ ഞാൻ പറഞ്ഞ സ്വിച്ച് ഇട്ടളെ, ആ നെയ്യത്തിന്റെ സ്വിച്ച് ഇട്ടളെ, കൂലിയല്ലേ, ഏതായാലും ഉറപ്പിക്കാണ്. ശരി, ആ പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യ, അപ്പൊ എന്ത് ചെയ്യും, പ്രതിഫലായി. ഒരു മാസം നോമ്പുറപ്പിച്ച് ഒരു മാസം കഴിയുമ്പോഴേ നമുക്ക് നമ്മളെ നോമ്പിന്റെ 30 കിട്ടണമെങ്കിൽ ഈ അഡീഷണൽ ആയി കിട്ടുന്നത് എത്ര ഉണ്ടാവും, നമ്മളെ നോമ്പിലേറെ കിട്ടാണ്ടാവും, നമ്മളെ നോമ്പിലേറെ കിട്ടാണ്ടാവും. നമുക്ക് 30 തോൽക്കാകുള്ളൂ, ഉച്ചര ഒന്നും ഉച്ചര ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ പകരം ഒരു രാത്രി ഒന്നും ആക്കാൻ പറ്റില്ലല്ലോ, 30 പൈസ അല്ലേ പറ്റുള്ളൂ, 30 കിട്ടിയല്ലേ. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ശ്രദ്ധ വെക്ക, മരോനെ നോമ്പുറപ്പിക്ക, ഒളിപ്പിച്ച കൂലിണ്ട്, മരോനായതില്ലാക്കൂല. മെൻ ഫത്തറ സ്വായ്മനു, ഏതെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പുറപ്പിച്ചാന്ന് പറഞ്ഞത് X or Y ആരായാലും ശരി,
അതുകൊണ്ട് ആ ഒരു പുണ്യം നേടാൻ നമ്മൾ ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ ഞാൻ വിഷയത്തിങ്ങനെ വരികയാണ്, എന്താണ്, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ച പോലെ, റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ച പോലെ എന്ത് ചെയ്യുക, നോമ്പ് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നോമ്പുകാരായ ആളുകൾക്ക് എന്തുണ്ട്, റയ്യാൻ എന്ന വാതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇനി വമൻ കാന മിൻ അഹ്ലി സദഖ ദുഇയ മിൻ ബാബി സദഖ, ഒരാൾ സദഖയുടെ ആളാണോ എന്ന് പറഞ്ഞാൽ നിർബന്ധമായി കൊടുക്കേണ്ട സദഖയാകുന്ന സകാത്ത് കൊടുത്തു വീട്ടി, അതിന്റെ പുറമെ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ അതും കൊടുത്തു, അങ്ങനെയുള്ള ആളാണെങ്കിൽ സദഖയുടെ ബാബിലൂടെ അയാൾ വിളിക്കപ്പെടും. റമദാനാകുമ്പോ സദഖക്ക് പ്രത്യേകമായ ഒരു സംഗതി ഉണ്ട്, പുണ്യുണ്ട് സദഖ എന്നുള്ളത്. നേരത്തെ രാത്രി നിസ്കാരത്തെ പറ്റി പറഞ്ഞ പോലെ ഇത് എന്നുള്ളതിനെയാണ് സദഖ. പക്ഷെ റമദാന് പ്രത്യേകത ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലം റമദാനില് പിന്നെ അടിച്ചു വീശുന്ന കാറ്റും പോലെ എന്ന ഹദീസുള്ളത്, പരക്കെ സദഖയും കൈണമാരി ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കുക, കൈണമാരി ചെയ്യുക. നമ്മള് കണക്കൂട്ട് എന്താ, റമദാൻ മാസം അഞ്ചു കുറെ പിരിവാരം കിട്ടി കഴിച്ചിടും. തമാശക്കാര് പറയുന്നത് എന്ത്, റമദാൻ മാസം ആയാലും പിശാദിന്റെ ചങ്ങലക്കിടും, പിരിവാരം അയച്ചിടും. ചില പറയുന്നുണ്ട് അങ്ങനെ, അത് ചോക്കി നമ്മളെ വീട്ടിക്ക് അല്ലെങ്കിൽ നമ്മളെ പള്ളിക്കൊക്കെ ഒരു പിരിവിന് വരുമ്പോഴേ കഴിഞ്ഞൊല്ലുമ്പോന്ന് ഇക്കൊല്ലം വന്നു, പടത്തൊല്ലും വരും എന്നിട്ടല്ല പറഞ്ഞേ, ഇക്കൊല്ലൊരു അവസരം കിട്ടി, നമ്മൾ കൊടുക്കാൻ എന്തൊരു അവസരം കിട്ടിയില്ലേ, കഴിഞ്ഞൊല്ലം കൊടുത്ത് എല്ലാവരും ഇക്കൊല്ലം കൊടുക്കാനുണ്ടോ. അങ്ങനെ ചിന്തിച്ചു നോക്കി നമ്മള് ദുരവസരം കൂടെ അള്ളാഹു തന്നാണ്, കയ്യിലെ മാതിരി കൊടുത്താളെ, ഇനി കയ്യൂലേ, ഒന്നുമില്ലേ, നല്ല വർത്താനം പറഞ്ഞു വിട്ടാളെ, മനസ്സിലെ. അങ്ങനെ സ്വതക്ക ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് ഈ പ്രതിഫലമുണ്ട്. സ്വതക്കന്റെ മഹത്വം ഒറ്റ കാര്യം പറയാം, അള്ളാഹു തആല പറഞ്ഞു എന്താണ്, സ്വതക്ക അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ മഹത്വം എങ്ങനെയാണ്, കമസലി ഹബ്ബതിൻ അംബതത് സബ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിയത്തു ഹബ്ബാ, അല്ലാത്ത ഉപമയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ഉപമ എങ്ങനെയാണ്, കമസലി ഹബ്ബതിൻ ഒരു ധാന്യം, ഒരു നെല്ല് വിചാരിച്ചോളൂ നമ്മള്, അംബതത് സബ സനാബിൽ അത് മുളച്ചു, എന്നിട്ട് അതിന് ഏഴ് കതിരുകൾ ഉണ്ടായി, ഫീ കുല്ലി സുംബുലത്തിൻ മിയത്തു ഹബ്ബ, ഓരോ സുംബുലയിലും ഓരോ കതിരിലും നൂറ് വീതം ധാന്യങ്ങൾ ഉണ്ടായി. എത്രണ്ണം കുഴിച്ചിട്ടത്, ഒന്ന്. അത് മുളച്ചു വന്നിട്ട് ഏഴ് കതിരുണ്ടായി, ഓരോ കതിരിലും നൂറ് വീതം ധാന്യങ്ങൾ, എത്രയായി, എഴുന്നൂറ്. ഒരു ഉറുപ്പ്യ കൊടുത്താൽ എത്ര, എഴുന്നൂറ് ഉറുപ്പ്യന്റെ വിലയാണ്. ശ്രദ്ധിക്കുക നമ്മള്. അപ്പൊ നമ്മള് എത്ര, ഇപ്പൊ തന്നെ അവസരം വരുന്നുണ്ട് കേട്ടോ, അതിന് അവസരം പക്കത്തൊക്കെ വരുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. അപ്പൊ ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന നല്ല മനസ്സോടെ കൊടുക്കുക. ഓ അയാളെ കാണിക്കാൻ, ബലം കാണിക്കാൻ കൊടുക്കാൻ ഞാൻ മോശമല്ലേ, അതുകൊണ്ട് നമ്മുടെ കിട്ടൂല, അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാളെ പരലോകത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ആകെ വെപ്രാളത്തിൽ നിൽക്കുന്ന രംഗമുണ്ട്. തന്റെ വലതു ഭാഗത്തേക്ക് നോക്കൂ, ആ സമയത്ത് താൻ ചെയ്ത കർമ്മങ്ങൾ മാത്രമാണ് കാണുന്നത്, തിന്മകൾ. ഇടതുഭാഗത്തേക്ക് നോക്കൂ, അവിടെയും താൻ ചെയ്ത പാപങ്ങൾ കാണുന്നു. മുന്നോട്ട് നോക്കുമ്പോൾ ഭീകരമായ നരകം കാണുന്നു, വല്ലാത്തൊരു രംഗമാണത്. എന്നിട്ട് ഇത് പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞു, ഫത്തഖുന്നാറ വലൂ ബിശിഖി തംറാ, ഒരീത്ത പഴത്തിന്റെ ചീന്ത് കൊണ്ടെങ്കിലും ചീളുകൊണ്ടെങ്കിലും നരകത്തിൽ നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണേ എന്ന്. എന്നാല് അന്ന് നമ്മൾ ആ ഒരു സാധനം കൊടുക്കണ്ടല്ലോ, അത് അവിടെ വലിയ വെയിറ്റ് ഉണ്ടാവും, അതുകൊണ്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ നോക്കണം എന്നാണ്. അവിടെ നിന്ന് അന്ന് കൊടുത്തെങ്കിൽ ആലോചിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് സദഖയുടെ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ സദഖ നൽകിയ ആളാണെങ്കിൽ ദുഇയ മിൻ ബാബി സദഖ, സദഖയുടെ വാതിലൂടെ വിളിക്കപ്പെടും. ഇത് റസൂലുള്ളാഹി സ്വല്ലം അപ്പൊ നാലായി അല്ലേ, ഏതൊക്കെയാണ്, സ്വലാത്ത്, ജിഹാദ്, റയ്യാന്, സദഖ. ഇത്രയും റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞപ്പോ ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, അത് സ്നേഹ ബഹുമാനത്തോടുള്ള അവരുടെ ഒരു രീതിയാണ്. അപ്പൊ പണ്ട് പറഞ്ഞു, റസൂലേ പിന്നെ ഏതെങ്കിലും ആളുകൾ ഫഹൽ യുദ്ആ അഹദുൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വന്നിട്ട് പറയാണ്, ഫഹൽ യുദ്ആ അഹദുൻ മിൻ തിൽക്കൽ അബ്വാബി കുല്ലിഹാ, റസൂലേ ഈ എല്ലാ വാതിലിന് കൂടി വിളിക്കപ്പെടുന്ന ആൾക്കാരുണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നഅം, ഉണ്ടാവും.
നിങ്ങൾ ആ കൂട്ടത്തിലാകണം ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇതിലെ ഏതിലൂടെ? എല്ലാത്തിലൂടെ പ്രവേശിക്കാൻ പറ്റിയ അത് അതിന്റെ പരലോകത്തെ സിസ്റ്റാണ്. എങ്ങനെ പ്രവേശിക്കാം എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. അപ്പൊ അത് നമ്മള് കൃത്യമായി മനസ്സിലാക്കാം. അങ്ങനെയും ഉണ്ട് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാം. അപ്പൊ എത്ര ഡോറായി? നാല്. ഇനി അഞ്ചാമത്തത് അൽ ബാബുൽ ഐമൻ എന്നാണ്. അൽബാബുൽ ഐമൻ വലത് വാതിലൊക്കെ മണി അർത്ഥം പറയാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷഫാഅത്ത് ഉണ്ടല്ലോ, ഞാൻ ഓർക്കുക മുമ്പ് നമ്മൾ ഇവിടെ ഷഫാഅത്തിന്റെ ക്ലാസ് ലാസ്റ്റ് എടുത്തു പോകുന്നല്ലേ അല്ലേ. അപ്പൊ അന്ന് നമ്മൾ വിശദീകരിച്ച ഒരു ദീർഘമായ റസൂലിന്റെ ഷഫാഅത്ത് ഒക്കെ ഉണ്ട്. അഷഫാഅത്തുൽ കുബ്ര, അഷഫാഅത്തുൽ ഉലമ എന്ന് പറയുന്ന ആ ഷഫാഅത്ത്, ആ അതുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ അവസാനത്തിൽ കാണുന്ന സംഗതിയാണ്. അങ്ങനെ അവസാനം റസൂലിന്റെ സുജൂദിൽ കിടക്കുകയാണ് അല്ലേ. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയുന്നുണ്ട്, യാ മുഹമ്മദ് ഇർഫഅ റഅസക സൽ തുഅത, ചോദിച്ചോ നൽകപ്പെടും, ഇഷ്ഫ തുഷഫ, ഷഫാഅത്ത് ചെയ്തോ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടും. ഞാൻ അത് വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ റസൂലുള്ളാഹി പറയുകയാണ്, ആ സമയത്ത് ഞാൻ എന്തെയും എന്റെ തല ഉയർത്തും, ഫഖൂലു എന്നിട്ട് ഞാൻ പറയും, യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, റബ്ബേ എന്റെ ഉമ്മത്ത് ഉമ്മത്ത് എന്ന് പറയും. ഫയഖാലു യാ മുഹമ്മദ്, ആ സമയത്ത് പറയുന്നത്, അദ്ഖിലിൽ ജന്ന മിൻ ഉമ്മതിക മല്ലാ ഹിസാബ അലൈഹി മിനൽ ബാബിൽ ഐമൻ മിൻ അബ്വാബിൽ ജന്ന. അതായത് 70,000 ആൾക്കാർ അവര് വിചാരണ ഇല്ലാതെ സ്വർഗത്ത് പോകുന്ന ആൾക്കാർ, വേറെ വിഷയം എടുത്ത് പറഞ്ഞ വിഷയമാണ്. 70,000 ആൾക്കാര് വിചാരണ ഇല്ലാതെ ഡയറക്റ്റ് സ്വർഗത്ത് പോകും, അങ്ങനത്തെ ആൾക്കാർ പ്രവേശിക്കുന്ന വാതിലാണേത് അൽ ബാബുൽ ഐമൻ എന്ന് പറയുന്നത്. അവരിതിലൂടെയാണ് പ്രവേശിക്കുന്നത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇത് ഇവർക്ക് മാത്രമുള്ളതാണ്. എന്നാൽ അവർക്ക് എന്താ ചെയ്യാം, മറ്റുള്ള വാതിലല്ലോ, മറ്റ് എണ്ണം അതിൽ മറ്റ് ജനങ്ങൾ പോകും, അതിലൂടെ ഇവർക്ക് എന്താ ചെയ്യാം, പങ്കാളികളാകാൻ പറ്റും. ഇത് ഇവർക്ക് മാത്രമുള്ള, ഞാൻ റയ്യാൻ നോമ്പുകാർക്ക് എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഡോറാണ് എന്ന് റസൂൽ പറഞ്ഞു. ഇതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞ ആ അതിന്റെ വിശാലത പറഞ്ഞെടുത്ത് മക്ക ഹജറിന്റെ ഇടയിൽ അത്രയും വിശാലത എന്നൊക്കെ പറഞ്ഞ് ആ വിശദീകരണമൊക്കെ അവിടെയാണ് ഉള്ളത്. ശരി, അപ്പോ അഞ്ചെണ്ണായി, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇനി ആറാമത്തത് ബാബുൽ വാലിദ് എന്ന് പറയുന്ന ഒരു പിന്നെ വാദിലാണ്. ഇത് അബ്ദുദ്ദർദ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, അദ്ദേഹത്തിന്റെ ഒരു ഒരു സംഭവം, അദ്ദേഹത്തിന്റെ അരികിൽ ഒരു ആള് വന്നു, എന്നിട്ട് പറഞ്ഞു, എന്റെ ഒരു ഭാര്യ, എന്റെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ, ആ റിവായത്തിലൊരു ഉപ്പയാണോ ഉമ്മയാണോ ഉള്ളതുണ്ട്, ഇന്ന ഉമ്മീ മുറുനീബി തൊലാഖിഹ, അവളുടെ എന്തോ ഒരു ദൂഷ്യം, ഒരുപക്ഷെ ഈ മോനെ മനസ്സിലാകുന്ന എന്തോ ഒരു ദൂഷ്യമുണ്ട്, ഇവിടെ അവളെ നിർത്താൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് ഒഴിവാക്കണം എന്ന് പറയാം. ആരാ പറഞ്ഞത്? ഇദ്ദേഹത്തിന്റെ ഉമ്മ. മറ്റൊരു റിവായത്തിന് അല്ലെങ്കിൽ അതിന് സംശയം ഉണ്ടത് ഉപ്പയാണെന്നുണ്ട്. ഏതായിരുന്നാലും ഉമ്മയോ ഉപ്പയോ പറയാം. അപ്പോ പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ആരോട്? അബ്ദുദ്ദർദ റളിയല്ലാഹു അൻഹുവിനോട് ഈ വ്യക്തി പറഞ്ഞു, എന്റെ ഉപ്പ അങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അബ്ദുദ്ദർദ പറഞ്ഞു, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം, അങ്ങനെ പറയുന്നത് ഒഴിവാക്കണം എന്ന് അർത്ഥത്തിൽ തന്നെ പറഞ്ഞു. സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അത് കേസ് സ്റ്റഡി ചെയ്യണേ, വെറുതെ എന്തോ ഒരു കുശുമ്പോട്ട് പറഞ്ഞ വിഷയമല്ല ഇത്. ഈ മോന് മനസ്സിലാക്കാത്തൊരു പ്രശ്നമുണ്ട്, മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്, ആണുള്ള അർത്ഥത്തിലുള്ള ഒരു സംസാരമാണ്. അപ്പൊ അതിൽ സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, വാലിദ് പിതാവ് സ്വർഗത്തിലെ ഔസത്ത് അബ്വാബിൽ ജന്ന, ഔസത്ത് നല്ല മധ്യത്തിൽ ഏറ്റവും നല്ല മുന്തിയ എന്നുള്ള അർത്ഥത്തിലാണ്, ആ ഒരു ഡോറാണ്. ഫഇൻ ശിഇതാ ഫഅലിഅലിക്കൽ ബാബ് ഔ ഇഹ്ഫദുഹു, ആർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കിക്കോ അല്ലെങ്കിൽ അത് സംരക്ഷിച്ചോ, പറഞ്ഞേ കേട്ടാളാന്നർത്ഥം. എന്നാ ഡോറുണ്ട്, അപ്പൊ അതാ കേസ് എന്താന്നുള്ളതിനനുസരിച്ച് കൂട്ടോ. ഒരുമ്മ മരു എന്താണ് മരുവളോട് അല്ലെങ്കിൽ ചെയ്യുന്ന ആ നിരക്കുള്ള മറ്റേ പോരുണ്ടല്ലോ, ഏയ് അത്തും പോര്, പിന്നെ അമ്മായിമ്മ പോര്, ഇങ്ങനെ കുറെ പേരിലുള്ള പോരുകളുണ്ട്, അതല്ല പറഞ്ഞത്. ഇതൊരു ഒരു ജെനുവിൻ കേസാണ്, ആ കേസ് എന്നെ സംഭവിച്ചാണ്. ശരി, അപ്പോ ഇവിടെ പറഞ്ഞതെന്താന്ന് വെച്ചാല്, ഇങ്ങനൊരു ബാബുൽ വാലിദ് എന്ന പേരിൽ ഒരു ബാബുണ്ട്. ഇനി മറ്റൊന്ന് ബാബു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അത് ബാബു ദിക്ർ എന്ന പേരിലും ആ നിലയ്ക്ക് ചില പണ്ഡിതന്മാർ പ്രയോഗിച്ച് കാണാൻ സാധിക്കും. അപ്പൊ അത് എന്താന്ന് വെച്ചാല്, ഒരിക്കല്
പിന്നെ ഖൈസബ്നു സഅദ് ബിൻ ഉബാദ അദ്ദേഹം അന്ന അബാഹു ദഫഅഹു ഇലാ അന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ റസൂലിനെ യഖ്ദുമുഹു റസൂലാക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഈ കുറ്റങ്ങൾ നിൽക്കാൻ നിർത്തിക്കൊള്ളുക വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി നിർത്തിക്കൊള്ളിട്ട് ഇദ്ദേഹത്തെ നിർത്തി അദ്ദേഹം പറയാണ് ഒരിക്കൽ റസൂൽ എന്റെ അരികിൽ ഇങ്ങനെ നടന്നുപോയി പക്കത് സ്വല്ലയിത്തു ഞാൻ നിസ്കരിച്ചിരിക്കുമ്പോ റസൂൽ അദ്ദേഹത്തിന്റെ അടുത്തുകൂടെ നടന്നുപോയി അപ്പൊ നറബനീ ബിൻ ജിനിഹി അപ്പൊ റസൂൽ കാരോട് നിന്നത് മെല്ലെ തട്ടി മെല്ലെ വേദനിപ്പിക്കാൻ വേണ്ടില്ല ഉണർത്താൻ വേണ്ടി ഒന്നിങ്ങനെ തട്ടി എന്നിട്ട് പറഞ്ഞു അലാ അദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്നാ ഓനെ ചെറിയ കുട്ടിയാണ് എന്താണ് സ്വർഗത്തിന്റെ ഒരു വാതില് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ എന്ന് വെച്ചു അദ്ദേഹം പറഞ്ഞു ബല അതേ റസൂലെ പറഞ്ഞു തരുന്നത് അപ്പൊ പറഞ്ഞു ഈ ലാഹവല വല കുവത്ത ഇല്ല നമുക്കല്ല പരിചയമുള്ള സാധനമാണ് വിക്റാണ് എന്താ എപ്പോഴൊക്കെ വിളിച്ചല്ലേ എപ്പോഴാങ്കൊടുക്കുമ്പോ അല്ലെ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും പറയണോ സാധാരണ പറയുന്നത് ഒന്നും പറഞ്ഞിട്ടുണ്ടാവും അത്രേ ഉള്ളൂ നേരത്തെ പറയാൻ സ്വിച്ചിട്ടാ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ബിസ്മില്ലാഹ് അല്ലാഹുവിന്റെ നാമത്തിലാണ് തവക്കൽതു അലല്ലാഹ് അല്ലാഹു ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു നമ്മളെ എന്തെല്ലാം സംഗതിക്കും വേണ്ടിട്ട് ഇറങ്ങണ് ആ സംഗതി ഒക്കെ അള്ളാഹനെ ഏൽപ്പിച്ചു എന്തെല്ലാം വീട്ടിൽ നിർത്തിയിട്ടാ പോരണ് അള്ളാഹനെ ഏൽപ്പിച്ചു എന്താ അത്ര വിശാലമായ അർത്ഥം ഉണ്ടതിന് എന്നാലും ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ യാതൊരു കഴിവും ശേഷിയും ഒന്നുമില്ല ആർക്കൊണ്ടല്ലാതെ അള്ളാഹനെ കൊണ്ടല്ലാതെ ഹയ്യാല സ്വലാന്നറി വിളിച്ചു ഹയ്യാല ഫലാന്നറി വിളിച്ചു നമ്മൾ പറയണ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ അള്ളാഹനെ കൊണ്ടല്ല കഴിവില്ല ഞാൻ വരുന്നില്ല അല്ല കഴിവരായിട്ടാന്നാ എന്നർത്ഥം അല്ല പിന്നെന്താ ഞാൻ വരാൻ റെഡിയാണ് അല്ല സഹായിക്കും അല്ല എനിക്ക് കഴിവല്ലേ ഞാൻ വരും അല്ല തന്നിട്ടുണ്ടല്ലോ കഴിവ് ആ കഴിവാനി അല്ല ഇനിയും തരും വരും എന്നുള്ള ആശയാണ് നോക്കി നിങ്ങള് അപ്പൊ ആ രൂപത്തിൽ അപ്പൊ ഇത് നമ്മള് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അല്ലാത്ത നിൽക്കുന്ന അള്ളാഹിനെ കൊണ്ടല്ലാതെ അവനെ കൊണ്ടല്ലാതെ ഒരു കഴിവ് ശേഷിയും ഇല്ല പക്ഷെ നമ്മളത് പലപ്പോഴും പറയല നമ്മളാ എന്തെങ്കിലും പ്രശ്നമില്ല കെട്ടിട്ട് എന്ത് എന്തോ ഒരു സംഭവം ഒരു വണ്ടി തട്ടി ലാ ഹൗല എന്താ വളരെ എന്തൊക്കെ അവിടെ വണ്ടി എത്തി ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ നമ്മൾ അത്ഭുതപ്പെട്ടാണ് അത്ഭുതം രേഖപ്പെടുത്തിയ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ ഇത് മനസ്സെന്ന് വേണ്ട സാധന അല്ലാഹനെ കൊണ്ട് എനിക്ക് ഏതൊരു കഴിവും ശേഷവും നമ്മൾ ആലോചിച്ചു നോക്കി അപ്പൊ ഞാൻ ഈ സംസാരിക്കണം ഞാൻ അത് ആലോചിച്ച് പറയണം എന്തെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഈ പറയണം നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ആ എന്ന് നിങ്ങൾ പറയും അപ്പൊ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എത്ര എത്ര വാക്കുകളൊന്നും ഇത് ഞാൻ ഈ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ചെവി കൂടെ വന്ന് ട്രെയിനിൽ ഭയങ്കര ഹൈ സ്പീഡ് പ്രോസസ്സിംഗ് നടന്ന് അതിന് ആൻസർ വന്ന് ഉണ്ട് ഈ പറഞ്ഞ നേരം ഉണ്ടായപ്പോയിന് ഇത് ഈ കഴിവൊക്കെ നമുക്ക് ബോധ്യപ്പെടലപ്പോഴാണ് ഇതൊന്നും ഇല്ലാത്ത മനുഷ്യനെ കാണുമ്പോഴാണ് ഒരു മനുഷ്യനെ വാർദ്ധക്യ സഹജമായി കിടപ്പിലാണ് ഉമ്മയാകാം ഉപ്പയാകാം സഹോദരങ്ങളാകാം മക്കൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആവാം ആ കിടത്തത്തിലുണ്ടല്ലോ അവിടെ ഇങ്ങനെ കിടക്കുമ്പോ ചായ വേണോ അമ്മ അമ്മ അങ്ങനെ നോക്കും അമ്മ ചായ വേണോ ഉച്ചത്തില് ഇത് ഡയലോഗത്തിൽ വരെ കേൾക്കാൻ ചായ വേണോ കുറേ വട്ടം ചോദിക്കുമ്പോ അല്ലെങ്കിൽ അൽഷിമേസ് എന്ന് പറയുന്ന രോഗമുണ്ട് ഒരു മറവി രോഗം അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കാന്നൊക്കെ പറയുന്ന പഠനങ്ങൾ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അല്ലാത്തൊരു അസുഖമാണ് മറക്കുക മറക്കുക ഒന്നും ഓർമ്മയില്ലാക്കുക ചായ വെള്ളം എന്താ കുടിക്കാൻ വേണ്ടി കൈ കൊടുത്താല് ഇത് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല കയ്യിലുണ്ട് ഇത് എന്ത് ചെയ്യണം എന്നറിയില്ല കുടിച്ചാളിമ്മാന്ന് പറഞ്ഞാൽ അപ്പൊ ചിലപ്പോ ഓർമ്മ അല്ലെ വായിൽ വെച്ചുകൊടുത്ത കുടിക്കും ആരോഗ്യമില്ലേ ആരോഗ്യമുണ്ട് പറയുന്നത് അള്ളാഹുവിനെ കൊണ്ടാണ് എല്ലാ കഴിവും ശേഷിയുള്ളത്
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ദിക്കറിന്റെ ആശയം അങ്ങനെ ഉണ്ട്, നമുക്കത് ലാഹുല വലാ ഖുവത ഇല്ലാഹില്ല അങ്ങനെ ആകരുത്. ശരി, ഞാൻ ദീർഘിപ്പിക്കുന്നതിൽ അവസാനിപ്പിക്കാം. അത്രയും ഏഴ്. ഇനി ബാബുൽ ഹജ്ജ് എന്ന് പറഞ്ഞിട്ട് ഒന്ന്, അതിന് ഹദീഫുകൾ വ്യക്തമായി ആ പേര് വന്നിട്ടില്ല. ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്വുൽ ബാരിൽ പറയുന്നുണ്ട്, എന്താണെന്നറിയോ, വഖഅ ഫിൽ ഹദീസ് ദിക്റു അർബഅത്തി അബ്വാബിൻ മിൻ അബ്വാബിൽ ജന്ന. ഹദീസിൽ നേരത്തെ പറഞ്ഞ ആ നാലെണ്ണം വന്നു. വതഖദ്ദമ ഫി അവായിൽ ജിഹാദ്, ജിഹാദിന്റെ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, വഇൻ അബ്വാബിൽ ജന്നത്തി സമാനിയതുൻ, എട്ട് വാതിലുണ്ട്. വബഖിയ മിനൽ അർക്കാനി അൽ ഹജ്ജു, റുക്നുകൾ, റുക്നുകൾ എന്ത് ചെയ്തു, പിന്നെ നാലെണ്ണം, ആ നാല് റുക്നുകളിൽ ഇനി ഹജ്ജിന്റെ മാത്രമേ വരാനുള്ളൂ. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ ഒന്ന് ഷഹാദത്ത്, അതിന് കഴിഞ്ഞാൽ പിന്നെയുള്ള നാലെണ്ണത്തിന് ഇനി ഒന്നും കൂടി വരാനുള്ളൂ. അതേതാ, ഏതൊക്കെ വന്നു, പോ സ്വലാത്ത് വന്ന്, സദഖ സക്കാത്ത് വന്നു, പിന്നെ നോമ്പ് വന്നു, ഇനി അതിലൊന്ന് വരാണ്ട് അത് ഏതാണ്, പിന്നെ അർക്കാനി അൽ ഹജ്ജു ഫലഹു ബാബുൻ ബിലാ ഷക്ക്, ആ പേരൊരു വാതിലുണ്ട്, സംശയമില്ല. അപ്പൊ അത് അദ്ദേഹം അതിന് ഇങ്ങനെ ചില ഹദീസുകളൊക്കെ ഇസ്തിമ്പാത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, വ്യക്തമായി ആ പേര് എന്തെയ്തില്ല, വന്നിട്ടില്ല ഹദീസിൽ എന്നുള്ളത് കൂട്ടത്തില് മനസ്സിലാക്കാം. ഇനി ഇതിന്റെ പുറമെ, അതായത് ഈ പറഞ്ഞ ഈ ഹജ്ജിന്റെ പേര് വന്നിട്ടില്ലല്ലോ, അപ്പൊ ഞാൻ സ്ഥാനത്ത് ബാബു റീല അല്ലെങ്കിൽ ബാബു തൗബ എന്നൊക്കെ ചെയ്തിട്ടുണ്ട്, ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ പേരിലെല്ലാം വലിയ വിഷയം എന്താണ്, നമ്മൾ എന്ത് ചെയ്യാ, ഇത് കേറാനുള്ള അവസരം നമുക്ക് ഉണ്ടാവും. അത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞു എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ രൂപത്തിൽ എന്ത് ചെയ്യാം, എങ്ങനെയൊക്കെ ഈ ഡോറിലൂടെ ഒക്കെ പ്രവേശിക്കാൻ പറ്റിയ ആൾക്കാരുണ്ട്, ഇഷ്ടമുള്ളതിൽ കൂടെ, ഇഷ്ടം നേരത്തെ അഭിവസിപ്പിക്കുന്നത് അല്ലെ പറഞ്ഞ സംഭവമുണ്ട്, ഇഷ്ടമുള്ളതിൽ കൂടെ നേരത്തെ പറഞ്ഞ ഹദീസ് ഏത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഈസാ നബി, പിന്നെ സ്വർഗം നിരക്കെ പറഞ്ഞില്ല. അവിടെ പറഞ്ഞിടത്ത് എന്താണ്, പിന്നെ ഇഷ്ടമുള്ള ആ എട്ടിൽ ഇഷ്ടമുള്ളതിലൂടെ അയാൾക്ക് പ്രവേശിക്കാന്ന് പറഞ്ഞു. അതേപോലെ ഉദൂന് ശേഷമുള്ള പ്രാർത്ഥന, അത് ഈ എട്ടിൽ ഇഷ്ടമുള്ളതിൽ കൂടെ പ്രവേശിക്കാൻ യോഗ്യത ഉണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന, നമുക്ക് അറിയാലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ പ്രാർത്ഥന. ഒരാൾ വുദു ചെയ്യണം, എന്നിട്ട് അത് ആ വെള്ളം, വുദുവിന്റെ വലുവ്, ആ വെള്ളം അത് വുദുവിന്റെ അവയവങ്ങളൊക്കെ നന്നായിട്ട് അത് പൂർണ്ണമായി ചെയ്യുന്നു. കയറ്റി കഴുകേണ്ടടുത്ത് കയറ്റി കഴുക, മുഖക്കൊന്ന് ലേശം കയറ്റി കഴുക, കയ്യൊക്കെ എന്ത് ചെയ്യുക, കയ്യൊക്കെ മടക്കിച്ചിട്ട് ഒന്ന് ലേശം നന്നായി കയറ്റി കഴുക. പരലോകത്ത് തിളങ്ങുന്ന മുഖവും കൈകളുമായിട്ട് അവർ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്താൽ, എന്നിട്ട് ഇങ്ങനെ വുദു നന്നായിട്ട് വുദു ചെയ്തു ഈ മനുഷ്യൻ, എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന അബ്ദുഹു റസൂലുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിയാൽ ഇല്ലാ ഫുത്തിഹത്ത് ലഹു അബ്വാബുൽ ജന്നതി സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ഷാഅ, എന്താണ്, ഈ മനുഷ്യന് സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും തുറക്കപ്പെടും. ഇഷ്ടമുള്ള കൂടെ മനുഷ്യർ എന്ത് ചെയ്യാ, സ്വർഗത്ത് പോകാൻ പറ്റിയ അവസ്ഥ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഒന്നുകൊടുക്കണ്ടല്ലോ, പ്രാർത്ഥന നമുക്ക് നേരത്തെ അറിയുന്നതാണല്ലോ, അതിനെങ്ങനെ മഹത്വണ്ട് നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. അത് നമ്മൾ എന്ത് ചെയ്യാ, ഈ നെയ്യത്തോടെ ചൊല്ലാം, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാ, ഇഷ്ടമുള്ള ഡോറിലൂടെ പ്രവേശിക്കാൻ സാധ്യമാകും. ഇനി ഒരു കാര്യം കൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ വാതില് പിന്നെ തുറക്കപ്പെടുന്ന എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. സ്വർഗപ്പെടുന്നുണ്ടല്ലോ എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും. തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈൻ, റമദാന് തുറക്കപ്പെടും അല്ലേ, റമദാൻ മാസം ആയി കഴിഞ്ഞാൽ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടും, നരകത്തിന്റെ വാതിൽ അടക്കപ്പെടും എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടും, യൗമൽ ഇസ്നൈൻ വയൗമൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. എന്നിട്ട് ഫയുഫറു ലികുല്ലി അബദിൻ ലാ യുശ്രിക്കു ബില്ലാഹി ശൈആ, അല്ലാഹുൽ ശിർക്ക് ചെയ്യാത്ത അടിമകൾക്ക് എന്തെയും പൊറുക്കപ്പെടും, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പൊറുക്കപ്പെടും. ആർക്ക്, അല്ലാഹുൽ ശിർക്ക് ചെയ്യാത്ത മനുഷ്യർ, അല്ലാഹുൽ ശിർക്ക് ചെയ്ത മനുഷ്യന്മാർക്ക് ഇല്ല, പുറത്തു കൊടുക്കൂല. ഇനി കൂട്ടത്തിൽ ആളും കൊണ്ട് ഇല്ലാ റജുലൻ കാനത്ത് ബൈനഹു വബൈന അഖീഹി ഷഹ്നാ, വേറൊരാൾക്കും പുറത്തു കൊടുക്കൂല. അതാർക്കാന്നറിയോ, ഒരാളും അയാളുടെ ഒരു സഹോദരൻ കൂട്ടുകാരൻ, അയാൾക്ക് ഇവിടെ ഷഹ്നാ വിദ്വേഷമുണ്ട്,
പകയുണ്ട്, കെടുമ്പുണ്ട്, കുയുന്നുണ്ട്. കടമ്പാശി പറഞ്ഞാല് ഇങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ, ഈ രണ്ടാൾക്കും പുറത്തുകൊടുക്കൂല. ആരാണ്? തൗഹീദൊക്കെ ഉള്ള ആൾ തന്നെയാണ്. ശിർക്ക് ചെയ്തവന് പുറത്തുകൊടുക്കൂല, അവന് വർത്താനല്ലേ അവിടെ. ഇനി തൗഹീദുള്ള ആൾ തന്നെയാണ്, പക്ഷെ അതിൽ ഈ ആളുണ്ടല്ലോ, ആര്? ഒരാളും അയാളുടെ ഒരു വേറൊരാളും, സുഹൃത്തോ കൂട്ടുകാരോ മറ്റോ എന്തോ അയാള്, അയാൾക്ക് രണ്ടാൾക്കും ഇടയിൽ എന്തുണ്ട്? വിദ്വേഷമുണ്ട്. ആദർശപരമായ എതിർപ്പല്ല പറഞ്ഞത്, വ്യക്തിപരമായ വിദ്വേഷങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളാണെങ്കിൽ ഫയുഖാലു, ആ മനുഷ്യന്റെ വിഷയത്തിൽ പറയപ്പെടുന്നത് അന്തിറൂഹാദൈനി, ഇവ രണ്ടാളി പെൻഡിംഗിൽ വെക്കിയവിടെ, ഒരു സുൽഹാട്ട് അതിനെ അവിടെ കേട്ട പെൻഡിംഗിൽ വെക്കി. മൂന്ന് വട്ടം പറയുന്നു അപ്പോളോ സുല്ലാകണം, സുല്ലാകേണ്ടതുണ്ട്. കുറെ സ്ഥലത്ത് ആവശ്യമില്ല, ഒരു കാവില്ലാതെ എന്തിനാ തെറ്റിയെന്നും കൂടി അറിയാതെ മറന്നുണ്ടോ? കുറെ കാലം ഉണ്ടാക്കിയാണ്, എന്തേലും പ്രശ്നം, എന്തേലും ഇഷ്യൂ ഉണ്ടാവുമ്പോൾ ആലോചിച്ചുണ്ടാക്കിയിട്ടാണ് ആ കോലത്തിരുത്ത്. പിന്നെ കാരണങ്ങൾ പോലും മറന്നുപോയ പഴക്കമുള്ള പിണക്കങ്ങളുണ്ട്. എന്നാലോ അയിത്ത ഏതെങ്കിലും ഒരാൾ മരിച്ചാല് മയ്യത്തുകെട്ടിൽ പോയി പിടിക്കും, വേണ്ടോ? പിടിക്കണ്ടെന്നല്ല പറഞ്ഞു, പക്ഷെ അതൊന്നും ജീവിതകാലത്തുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ. ഒരു പുഞ്ചിരിയിലൂടെ തീരും പല പ്രശ്നവും, ഒരു സലാം പറച്ചിലൂടെ തീരും പല പ്രശ്നവും, അല്ലെങ്കിൽ എന്താ നീ നമ്മളൊക്കെ അവസാനിപ്പിക്കല്ലേ എന്ന് ഒരൊറ്റ വാക്കിലൂടെ തീരും. ആ വാക്കിന് വേണ്ടി രണ്ടുപേരും ദാഹിക്കുന്നുണ്ടാവും, രണ്ടുപേരും കൊതിക്കുന്നുണ്ടാവും. ആരൊരാളും തുടങ്ങണ്ടേ എന്ന് കരുതി കാത്തിക്കാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പിണക്കങ്ങൾ അവസാനിപ്പിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മടങ്ങാൻ, ആ സ്വർഗത്തിലേക്ക് എത്താൻ നാം ശ്രദ്ധിക്കണം. ഒരു ഹദീത് കൂടെ, ഇബ്നു മാജു ഉദ്ധരിക്കുന്ന ഹദീത്, മാമിൻ മുസ്ലിമിൻ യമൂതു ലഹു സലാഹത്തു മിനൽ വലദ് ലം യബ്ലുഗുൽ ഹിൻസ. ശ്രദ്ധിക്കണേ, ഒരു പരീക്ഷണം. ഒരാളുടെ മൂന്ന് മക്കൾ പ്രായപൂർത്തിയാണതിനു മുമ്പ് മൂന്ന് മക്കൾ അത് മരിച്ചു പോവാ എന്ന് വിചാരിച്ചു. എങ്കിൽ ഇല്ലാ തലഖൗഹു മിൻ അബ്വാബിൽ ജന്നതി സമാനിയ, ആ സ്വർഗവാതിലുകൾ അരികിൽ ചെന്ന് കാണും, കണ്ടുമുട്ടും. മിൻ അയ്യിഹാ ഷാഅ ദഖല, ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാൻ പറ്റും. അതെന്താ? ഈ സമയത്ത് ക്ഷമിച്ച മനുഷ്യനെ പറ്റുള്ളൂ. ആ പരീക്ഷണം ഉണ്ടായപ്പോ മക്കൾ ചെറുപ്രായത്തിന് അൽഹിൻസ് എന്നാണ് പാപം, പാപം ബാധകമാകാത്ത പ്രായം, അതായത് പ്രായപൂർത്തിയാണ് മുമ്പ് ഈ കുട്ടി എന്ത് ചെയ്തു? മരിച്ചു. കുട്ടികൾ മൂന്നാളും മരിച്ചു പോയാൽ അയാൾക്ക് ഇത്ര വലിയ പ്രതിഫലം ക്ഷമിച്ചാൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലുണ്ട്, സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന പേരിൽ ഒരു ഒരു ഭവനമുണ്ട്. അഞ്ച് മിനിറ്റ്, അഞ്ച് പത്തിട്ടുണ്ടോ സാർ? ബൈത്തുൽ ഹംദ് എന്ന പേരിൽ ഒരു ഭവനമുണ്ട് സ്വർഗത്തിൽ. ആർക്കതില്ലെന്നറിയോ? ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം എന്നതിന് പേര്. എന്താണ് ആ പേരിന് കാരണം എന്നറിയോ? ഒരാളുടെ കുട്ടി ചെറുപ്രായത്തിൽ മരിച്ചു. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, പ്രാർത്ഥിക്കണം. പക്ഷെ ഒരു പരീക്ഷ ഉണ്ടായാൽ അവിടെ പതരരുത്, അതിന് വലിയ ഓഫർ ഉണ്ട് അവിടെ. എന്താണെന്നറിയോ? ഒരാളുടെ കുട്ടി ചെറുപ്രായത്തിൽ മരിച്ചു, ആ മനുഷ്യൻ ക്ഷമിച്ചു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, ഇന്നാ ഇല്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പിന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, കുട്ടി മരിച്ചു അൽഹംദുലില്ലാ എന്ന് പറയും, എന്തതിന്റെ അർത്ഥം? എത്ര വിശാലമായ അർത്ഥമുണ്ടല്ലാ, എത്ര അനുഗ്രഹങ്ങൾ നീ എനിക്ക് തന്നു, ഇതല്ലേ നീ തിരിച്ചെടുത്തുള്ളൂ? അല്ലാ, ഇത്രയും കാലം നീ ആ അനുഗ്രഹം എനിക്ക് തന്നില്ലേ, ഇപ്പോഴല്ലേ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ? ഇങ്ങനെ തുടങ്ങി കുറെ അർത്ഥ തലങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ഈ കുട്ടിയെ മരിപ്പിച്ച മലക്കുകളുള്ള അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്, ഖബലത്തും ഖബലത്തും വലത അബ്ദി, എന്റെ ഇന്ന അടിമയുടെ കുട്ടിയെ നിങ്ങൾ മരിപ്പിച്ചുവോ? അള്ളാഹ്ക്കറിയാം, പക്ഷെ അള്ളത് പറയാൻ വേണ്ടിയിട്ട് ഒരു സംഗതി ചോദിക്കട്ടെ. അതെ എന്ന് മലക്കുകൾ പറയും. അടുത്ത ചോദ്യം, ഖബലത്തും സമ്രത ഫുആദി, ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ പഴം നിങ്ങൾ പറിച്ചെടുത്തോ? ആ കുഞ്ഞ് എന്റെ ആ അടിമയുടെ ഹൃദയത്തിന്റെ പഴമായിരുന്നില്ലേ, ആ പഴം നിങ്ങൾ പറിച്ചെടുത്തോ? അതെ, മലക്കുകൾ മറുപടി പറയും. ആ സമയത്ത് അള്ളാഹുവിന്റെ അടുത്ത ചോദ്യം, ഫമാദാ ഖാല അബ്ദി, അപ്പൊ എന്റെ അടിമ എന്താ പറഞ്ഞു? അള്ളാഹുക്ക് അറിയാം, പക്ഷെ ഒരു സംഗതി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും, ചോദിക്കും, ഫമാദാ ഖാല അബ്ദി, നിങ്ങൾ ആ എന്റെ അടിമയുടെ കുഞ്ഞിനെ മരിപ്പിച്ചപ്പോ നിങ്ങൾ എന്റെ ആ അടിമയുടെ
ഹൃദയത്തിന്റെ പണം പറിച്ചെടുത്തപ്പോ സമാധാന അപതി എന്താണ് എന്റെ അടിമ പറഞ്ഞത്? മലക്കിട മറുപടി, ഹമിദക വസ്തർജ, ആ അടിമ അല്ലാഹുവേ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. വസ്തർജ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് അല്ലാഹ് പറയും, ഇബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ ആ അടിമക്ക് നിങ്ങൾ സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കണം. വസമ്മൂഹു ബൈതൽ ഹംദ്, ബൈത്തുൽ ഹംദ് എന്നതിന് പേര് നൽകണമെന്ന് നബി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചത് മാത്രം. ഇവിടെ പറഞ്ഞത് മൂന്ന് മക്കൾ ഒരാൾക്ക് ചെറുപ്പത്തിൽ മരിച്ചു പോയാൽ, അയാൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ആ മനുഷ്യനെ ഈ പറഞ്ഞ എട്ട് വാതിലൂടെ പ്രവേശി ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാകും. ആ മക്കൾ അവിടെ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, സ്വർഗവും നരകവും രണ്ട് എതിരുകളാണ്. സ്വർഗമാണ് ലക്ഷ്യം, നരകമോക്ഷമാണ് ലക്ഷ്യം. ഈ ലോകത്ത് എന്തേത് അനുഗ്രഹങ്ങൾ കിട്ടിയ മനുഷ്യനും നരകത്തിലാണ് പരലോകത്തെങ്കിൽ ഈ അനുഗ്രഹങ്ങളൊന്നുമല്ല. റസൂസൻ പറയുന്നുണ്ട്, ആ മനുഷ്യന് നരകത്ത് പോകേണ്ട ഒരാളാണ്, എന്നാൽ ദുനിയാവിൽ കുറേ സൗകര്യങ്ങൾ കിട്ടിയ ആളാണ് എങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു നരകത്തിലിട്ടെന്നെടുക്കും. എന്നിട്ട് ചോദിക്കും, എടോ ദുനിയാവിൽ വല്ല അനുഗ്രഹം നിനക്ക് കിട്ടിയിരുന്നോ? ഈ മനുഷ്യൻ പറയും, അള്ളാഹുവേ മാ റഅയ്തു ഖൈറൻ ഖത്തു, ഇല്ല ഒരു ഖൈറും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാം മറന്നുപോയി. ഒരു നിമിഷ നേരം ആ നരകത്തിൽ പ്രവേശിപ്പിച്ചെടുക്കുമ്പോ ഇവനെല്ലാം മറന്നുപോയി. അത്രയേ ഉള്ളൂ ഇവിടുത്തെ പളപ്പളപ്പ്, അത്രയും ഉള്ളൂ ഇവിടുത്തെ സൗകര്യങ്ങള്. ഇതൊന്നും വേണ്ട എന്നല്ല, അനുവദിക്കപ്പെട്ട് ഉപയോഗിക്കാം, പക്ഷേ അത് മറന്നുകൊണ്ടാകരുത്. എന്നാൽ ദുനിയാവിൽ കുറെ പ്രയാസങ്ങൾ സഹിച്ച്, ദുനിയാവിൽ കുറെ വേദനകൾ സഹിച്ച്, ദുനിയാവിൽ പീഡനങ്ങൾ കഷ്ടതകളെല്ലാം അനുഭവിച്ച ഒരു മനുഷ്യൻ, ഇയാൾ സ്വർഗാവകാശിയാണ് പരലോകത്ത്, അങ്ങനൊരു മനുഷ്യൻ, ആ മനുഷ്യൻ അള്ളാഹു തആല സ്വർഗത്തിലൊന്ന് പ്രവേശിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ചോദിക്കും, അല്ല ദുനിയാവിൽ ഇത്ര കൊല്ലം ജീവിച്ചില്ലേ, നിനക്കെന്തെങ്കിലും പ്രയാസമുണ്ടായിരുന്നോ, ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എല്ലാ പല ജാതി ബുദ്ധിമുട്ടുകൾ ഒന്നിന് പിറകെ ഒന്നൊന്നായി അനുഭവിച്ച മനുഷ്യനാണ് അല്ലാഹുവിന്റെ ചോദ്യം. സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് തിരിച്ചെടുത്തിട്ട് ഈ മനുഷ്യൻ പറയുന്നു, അല്ലാഹുവേ മാ റഅയ്തു ബുഅസൻ ഖത്തു, ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ആരാണ് ഇയാളെന്നറിയോ? രോഗങ്ങൾ കൊണ്ട്, വേദന കൊണ്ട് രാത്രികളിൽ പലപ്പോഴും ഉറങ്ങാൻ കഴിയാത്ത, സാമ്പത്തിക ഞെരുക്കം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത, വേദനകളും മറ്റു പ്രയാസങ്ങളും കൊണ്ട് കഷ്ടതകൾ അനുഭവിച്ച മനുഷ്യൻ പറയാണ്, ഇല്ല റബ്ബേ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാം മറന്നുപോയി, അത്രയുള്ള ഇവിടുത്തെ പ്രയാസങ്ങൾ. അതുകൊണ്ട് ഈ സ്വർഗത്തിലെത്തണം, ആ പറഞ്ഞ നരകത്തിൽ രക്ഷപ്പെടണം. അതിനീ പറഞ്ഞ ഏത് വാതിലൂടെ പ്രവേശിക്കാനുള്ള യോഗ്യത ഉണ്ടാക്കുമാറുള്ള ശ്രദ്ധ, ബോധപൂർവമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. അള്ളാഹുവോട് നാം അതിന് പ്രാർത്ഥിക്കണം. അള്ളാഹു തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ അള്ളാഹു നമുക്കെല്ലാം പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു തആല നമ്മിൽ നമുക്ക് നിറവേറ്റി അനുഗ്രഹിച്ച് നമ്മളെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളിലും കൂടുതൽ ഖൈറും ബറക്കത്തും ചെയ്ത് അവൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിലെത്താനും നരകത്തിൽ രക്ഷപ്പെടാനും അള്ളാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ പലരുണ്ട്, സാമ്പത്തികമായ വിഷമങ്ങളുള്ളവരുണ്ട്, മാനസികമായ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പല ജാതി പ്രശ്നങ്ങളുണ്ടാവും. അള്ളാഹു തആല നമ്മുടെ പ്രശ്നത്തെ നമ്മെക്കാൾ അറിയുന്നവനാണ്, നമ്മുടെ രോഗത്തെ കുറിച്ച് നമ്മുടെ ഡോക്ടറെക്കാളും അറിയുന്ന ആളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വിഷമങ്ങൾ നീക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.